അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലയോ നമസ്കാരമുള്ളവരെ അല്ലയോ തലയിൽ തട്ടമിടുന്നവരെ അല്ലയോ സദഖ ചെയ്യുന്നവരെ അല്ലയോ ഹജ്ജിന് പോകുന്നവരെ അല്ലയോ ഖുർആൻ ഓതുന്നവരെ അല്ലയോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറബ കാണ ഉള്ളുകൊണ്ട് കൊലിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹു നിങ്ങളെ വിളിച്ചിട്ട് പറയുക പലിശ പൂർണ്ണമായും നിങ്ങൾ വിടിയുക പലിശ പൂർണ്ണമായും നിങ്ങൾ വർദ്ധിക്കുക പലിശയുടെ എല്ലാ മേഖലകളും നിങ്ങൾ വലിച്ചെറിയുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നതിന് മുമ്പ് ഈ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ച നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക ഒന്നിനെ കഴിവില്ലാതെ തെറിച്ചു വീടുന്ന ഒരു തുള്ളിയായി മാറാവിന്റെ ഉദരത്തെഴുകത്ത് വീണ് കിടക്കുമ്പോ അവിടെ നിനക്കാരാ ഉണ്ടാകുന്നതല്ലോ അവിടെ നിനക്ക് ആരോഗ്യം തന്നതല്ലോ മാതാവിന്റെ ഉദരത്തിനകത്ത് വെച്ചുകൊണ്ട് ഒരു അപകടം വരുത്താർ നിന്നെ പോറ്റി വളർത്തിയതല്ലോ പൂർണ്ണമായ സന്തോഷത്തോടെ ഉമ്മ ഒന്ന് കരന്നെങ്കിലെന്തോ ഉമ്മയുടെ ഉദരപ്പിനകത്തിനൊന്ന് രാജകുമാരനെ പോലെ രാജകുമാരിയെ പോലെ എന്നെ പുറത്തു കൊണ്ടുവന്നതല്ലോ ആ പടച്ചതമ്പുരാ പറയുകയാണ് ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത സമയങ്ങളില് എല്ലാ ഞാൻ നിനക്ക് തന്നില്ലേ എല്ലാ ഞാൻ നിനക്ക് അനുഗ്രഹിച്ചില്ലേ ആ റബ്ബ് പറയുന്നു ആ റബ്ബ് പറയുന്നു ഇൻകുന്തും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എന്റെ ആദർശത്തെ സ്വീകരിക്കുന്നവരാണോ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ അല്ലാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവരുണ്ടോ തേലാറ്റോറിന്റെ പരിസരത്ത് പള്ളി മിനാരത്തിലൂടെ ബാഗ് വിളങ്ങുമ്പോ ആ ബാഗിന് മറുപടി കൊടുത്തുകൊണ്ട് നമസ്കാരത്തിന് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ടോ നീ തലയിൽ തട്ടപ്പെടുന്നത് സത്യമാണെങ്കിൽ നീ ബാഗ് കേൾക്കുമ്പോ അതിന്റെ മറുപടി പറയുന്നത് സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ നീ സ്വലാത്ത് ചൊല്ലുന്നത് ആരംഭ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹു പറയുകയാ അതിനെ പൂർണ്ണമായും വർദ്ധിക്കുക അതിനെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക അല്ലാഹു പടച്ചളം തരാനത് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ അല്ലാഹു അത് പറഞ്ഞെങ്കിൽ ആരംഭ റസൂല് പറഞ്ഞിരണ്ടാ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മഞ്ചരി കേട്ടതൊക്കെ പറഞ്ഞോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരണ്ടാ പൂർണ്ണമാരും വർജിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരണ്ടാ ലഅന റസൂലുല്ലാഹ് أكل الربا ومكله وساهديه وكاتبه ശാപമാണ് പലിശ വാങ്ങുന്നവര് പലിശ കൊടുക്കുന്നവര് പലിശ കഴിക്കുന്നവര് ആ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവര് ആ പലിശയുടെ കണക്കെടുക്കുന്നവര് ആരംഭ റസൂലിന്റെ ശാപമാ ആരംഭ റസൂലിന്റെ ശാപമാ ഒരു കരിവ് പോലെ കാണിക്കാറ് ഒരു ഇളവ് പോലെ കാണിക്കാറ് ഒരു അലിവ് പോലെ കാണിക്കാറ് കടുത്ത മുറച്ച വാക്കിന്റെ ഭയാനകരമായ ശാപത്തിന്റെ വാക്കുകൾ ആരംഭ റസൂലാ പലിശക്കാർക്ക് കൊടുത്തെന്ന് പറയുമ്പോ പലിശ വാങ്ങുന്നവര് പലിശ കൊടുക്കുന്നവര് പലിശയുടെ കണക്കിന് സാക്ഷിയാകുന്നവര് ആ കണക്കെഴുതുന്നവര് കുല്ലുഹും സവാ കുല്ലുഹും സവാ കഴിക്കുന്നവനെ പോലെ തന്നെ കൊടുക്കുന്നവനെ പോലെ തന്നെ വാങ്ങുന്നവനെ പോലെ തന്നെ എഴുതുന്നവനും കൂട്ടു നിൽക്കുന്നവനും സാക്ഷിയാകുന്നവനും മുഴുവനും ഒരേ പാപമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ എല്ലാവർക്കും ഒരേ തെറ്റ് വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ കഴിക്കുന്നവൻ സാക്ഷിയാകുന്നവൻ അതിന്റെ കണക്ക് എഴുതി വെക്കുന്നവൻ അതിന്റെ കണക്കെഴുതി വെക്കുന്നവൻ എവർക്കെല്ലാം ഒരേ തെറ്റ് എവർക്കെല്ലാം ഒരേ തെറ്റ് വസ്തു ബാങ്കിൽ ലോൺ വെക്കാൻ പോകുന്നു സാക്ഷിയായിട്ട് ഒന്ന് ഒപ്പിട്ട് തരണം അപ്പൊ ആചാര്യ താടി തടവുകയാണ് കാരണം എന്താ ഞാൻ ഒപ്പിട്ട് തരാം കാരണം ഞാൻ പലിശ വാങ്ങുന്നില്ല ഞാൻ പലിശ കൊടുക്കുന്നില്ല ആ ആ പ്രമാണത്തിന്റെ എഗ്രിമെന്റ് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി ആ പലിശ വാങ്ങിയവനെ പോലെ തന്നെ തിന്നവനെ പോലെ തന്നെ കൊടുത്തവനെ പോലെ തന്നെ നീയും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാപത്തിലാണ് അല്ലാഹു കാത്തിരിക്കട്ടെ. ആരുടെ ശാപമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി? മുത്തായ തങ്ങൾ ആരെങ്കിലും ശപിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ആരംഭ റസൂലിന് എങ്ങനെ ശപിക്കാൻ പറ്റൂ? സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ ആരംഭ റസൂലിനെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ മുത്തായതങ്ങൾക്ക് ആരെങ്കിലും ശപിക്കാൻ പറ്റുമോ? ആരംഭ റസൂലിന് ആരെങ്കിലും ശാപവാക്ക് പറയാൻ പറ്റുമോ? ഒരാളെ പോലും ശപിക്കാത്ത മുത്ത റസൂല്, ഒരാളെ പോലും കുറ്റപ്പെടുത്താത്ത മുത്ത ഹബീബ്, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നേരിട്ടിട്ടുണ്ട്, ജീവിതത്തിൽ എന്തൊക്കെ നൊമ്പരങ്ങൾ മാണിക്യ മുത്ത സഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആയിഷത്ത് സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹ അതിനേക്കാളും ശക്തമായ ഒരു ബുദ്ധിമുട്ട് യാ റസൂലല്ലാ അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നബിയേ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയ്ക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയത് ഉഹദ് യുദ്ധത്തിലാ. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം സങ്കടം വന്ന ദിവസം ഉഹദ് യുദ്ധത്തിലാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഹൽ അതാലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദ് യുദ്ധത്തിന്റെ ദിവസത്തെ കാലങ്ങ് ഏറ്റവും അധികം സങ്കടപ്പെട്ട ദിവസമുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാ പ്രിയപ്പെട്ടവര്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിലല്ലേ ആരംഭ റസൂലിനെ മനസ്സിന്റെ അകത്ത് കൊണ്ടുനടന്ന മഹാനായ സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടിയിരുന്നത് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിലല്ലേ? യാ റസൂലല്ലാ അങ്ങയോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞ ആവേശത്തോടെ ഊരി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന് കാവൽ നിന്ന മക്കയുടെ രാജകുമാരന്റെ കാവലാളായിട്ട് അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഹംസത്തുൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചവച്ചരച്ച് ചവച്ചുപുട്ടയിലേക്ക് വലിച്ചു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഉഹദ് യുദ്ധമല്ലോ. ഹംസ റളിയല്ലാഹുവിന്റെ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആലാവിനെ അരിഞ്ഞെടുത്തതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധത്തിന്റെ രണാകണത്തിൽ പോലും ഒരു സഹാബിയെ അത്രത്തോളം അരിഞ്ഞ് കഷണമാക്കി വലിച്ചെറിഞ്ഞിട്ടില്ല. അത് കണ്ടിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ വിയോഗത്തിൽ അല്ലാഹുവിന്റെ റസൂല് വേദനിച്ചില്ലേ? മാത്രമല്ല ഹബീബിന്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ലി പൊട്ടിപ്പോയത് ഒരു യുദ്ധത്തിലല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കുപാലിക്കാർ ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്നുപോയ പ്രിയപ്പെട്ട സഹാബികളുണ്ടല്ലോ, ആ സഹാബികൾ ഇറങ്ങി വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നുഴഞ്ഞു കയറിയിട്ട് ആ ഉഹുദിന്റെ സന്തോഷം കളഞ്ഞില്ലേ? ആ ഉഹുദിന്റെ വിജയം കളഞ്ഞില്ലേ? അവിടെ പിന്നെ കണ്ണീരായില്ലേ? അവിടെ പിന്നെ സങ്കടമായില്ലേ? അവിടെ പിന്നെ പൊട്ടിക്കരച്ചിലാഹില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കൊലപ്പെടുത്തി എന്നവര് ഉഹുദ് യുദ്ധത്തിന് രണാകണത്തിൽ പാട്ട് വന്നില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ ചോദിക്കുന്ന യാ ഹബീബല്ലാ, അതിനേക്കാൾ ശക്തമായി മനസ്സ് പിരിമുറുക്കം നേരിട്ട സമയമുണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് മുത്ത ഹബീബ് കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്തേ സ്ഥിതിരിക്കുന്ന സൂറ്റവും നല്ല ഈമാനിന്റെ ശക്തി കൊണ്ട് അല്ലാഹു വാർത്തെടുത്ത പ്രിയപ്പെട്ട ഗുരുവരന്മാര്, ആരും കല്ലെറിഞ്ഞ ആരും തളരണ്ട, ആരും കുറ്റപ്പെടുത്തി ആരും തളരണ്ട, ആര് തേജോവധം ചെയ്യാൻ രംഗത്ത് വന്നാലും തളരണ്ട. ആരംഭ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താ? ലഖദ് ലഖീതു മിൻ ഖൗലിക മാ ലഖീത്. ആയിഷ, നിനക്ക് വല്ലതും അറിയോ? ഞാൻ അനുഭവിച്ചത് വല്ലതും നിനക്കറിയോ? ഒരു മനുഷ്യൻ അനുഭവിക്കാറുള്ളത്, ഒരു പ്രബോധകൻ അനുഭവിക്കാറുള്ളത് മുഴുവനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ആയിഷ. ഞാനത് മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞു ആയിഷ.
അല്ലാഹു റസൂല പറയുന്നു ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി അനുഭവിക്കാനുള്ളത് മുഴുവനും ഞാൻ അനുഭവിച്ചു ആയിഷ നിനക്ക് ഉഹുദിന്റെ സങ്കടം മാത്രമല്ലേ അറിയുകയുള്ളൂ നിനക്ക് ഉഹുദിന്റെ കണ്ണീര് മാത്രമല്ലേ അറിയുകയുള്ളൂ അത് മുഴുവനും ഞാൻ അനുഭവിച്ചതിന്റെ ഒരു അംശമാണെന്ന് പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരോടെ പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു നബിയേ അങ്ങയുടെ മനസ്സ് ഏറ്റവും അധികം സങ്കടം കൊണ്ട് നിറഞ്ഞു പോകുന്ന സമയം എപ്പോഴാ അങ്ങയുടെ മനസ്സ് ഏറ്റവും അധികം പ്രയാസം കൊണ്ട് നിറഞ്ഞു പോകുന്ന സമയം എപ്പോഴാ മുത്തു ഹബീബ് പറയുന്ന അബുല്ലയാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ദീനീ പ്രബോധനത്തിന് വേണ്ടി ഞാൻ കടന്നു ചെന്നു ആയിഷ അബുല്ലയാൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ കടന്നു ചെന്നു ആയിഷ അബുല്ലയാലിന്റെ കസേരയുടെ മുമ്പിലേക്ക് ഞാൻ ചെന്നിട്ട് വിനയത്തോട് പുഞ്ചിരിയോട് സ്നേഹമുള്ള സുമനസോട് എന്റെ രാജാധിരാജനാര് അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കാല പടച്ചറപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു ആയിഷ ഫലം യുജിബിനി ഇലാമാറത്തു എന്ന് പരിഗണിച്ചില്ല ആയിഷ എന്നെ മൈൻഡ് ചെയ്തില്ല ആയിഷ ഞാൻ പറഞ്ഞതിന് വേണ്ടതുപോലെ അംഗീകരിച്ചില്ല ആയിഷ എന്റെ മനസ്സ് പൊട്ടിപ്പോയി ആയിഷ ആ നേതാവിന്റെ മുമ്പിലേക്ക് ഞാൻ ചെന്നിരുന്നുകൊണ്ട് രാജാധിരാജനാർ പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എത്ര സ്നേഹത്തിലാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് എത്ര റോസാപൂവിന്റെ പനിനീരിന്റെ ഇതളുകൾ വിടർന്ന് നിൽക്കുന്ന സംതൃപ്തിയോട് എന്റെ ഭൂമുഖത്തെ സൗന്ദര്യം മുഴുവനും പ്രകടമാക്കുകയും തബൂലയാൽ എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്താര പടച്ചവനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എനിക്കൊരു നല്ല വാക്ക് മറുപടി തന്നില്ല ആയിഷ എന്നെ പരിഗണിച്ചില്ല ആയിഷ എന്നെ സന്തോഷിപ്പിച്ചില്ല ആയിഷ ആ വീട് വിട്ട് ഞാൻ പുറത്തിറങ്ങിയതെങ്ങനെയാ ആ വീട് വിട്ട് ഞാൻ പുറത്തിറങ്ങിയതെങ്ങനെയാ എന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ് എന്റെ മുഖത്ത് വല്ലാത്ത നൊമ്പരമാണ് ആ നൊമ്പരം എന്റെ മനസ്സിന്റെ അകത്ത് വെച്ചിട്ട് ആ പ്രയാസം എന്റെ മനസ്സിന്റെ അകത്ത് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ആയിഷ ഞാൻ ഇവിടെ നിറങ്ങി നടന്നു വന്നു ആയിഷ എനിക്ക് താങ്ങാനാവാത്ത സങ്കടം വന്നുപോയി ആ മനുഷ്യൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമെന്ന് ഞാൻ കരുതി പോയി പക്ഷേ നടന്നില്ല അങ്ങനെ ഒരു സങ്കടത്തോടുകൂടി ഞാൻ ഇവിടെ നിറങ്ങി നടന്നു വന്നപ്പോ എപ്പോഴെന്റെ മനസ്സിൽ സങ്കടമുണ്ടായാലും പറന്നു വരുന്ന മുത്തേ മുക്കറബുല്ലാം എപ്പൊ കണ്ണു നിറഞ്ഞാലും എപ്പൊ മനസ്സൊന്ന് പൊട്ടിയാലും എപ്പൊ കൽവന്ന് നിന്നാലും ആകാശ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങളുടെ കാവൽ സൂക്ഷിപ്പുകാരനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങുക ആ ജിബ്രീൽ വന്നിട്ട് പറയുന്നു നബിയേ കടുവാസയിലേക്ക് മലക്കുൽ ജിബാ ഈ കാണുന്ന രണ്ട് വലിയ പർവ്വതം കണ്ടോ നബിയേ ഈ കാണുന്ന രണ്ട് വലിയ പർവ്വതം കണ്ടോ നബിയേ ആ രണ്ട് വലിയ പർവ്വതത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പടച്ചതമ്പുരാൻ എന്തിനെന്നറിയോ അങ്ങ് എന്തു പറയുന്നുവോ അങ്ങ് എന്തു പറയുന്നുവോ അത് ചെയ്യാനാ മലക്ക് തയ്യാറാണ് നബിയെ അത് ചെയ്യാനാ മലക്ക് തയ്യാറാ നബിയെ ഒരു വാക്ക് പറയുവോ നബിയെ ഒരു വാക്ക് പറയുവോ നബിയെ അങ്ങ് പറഞ്ഞതിനെ മൈൻഡ് ചെയ്യാറ് അങ്ങ് പറഞ്ഞതിനെ അംഗീകരിക്കാറ് അങ്ങയെ പുച്ഛിച്ചു തള്ളി അങ്ങയുടെ മനോമുഖരത്തിൽ സങ്കടം തന്ന അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ച അങ്ങയെ പൊട്ടിക്കരയിപ്പിച്ച അങ്ങയുടെ മനസ്സിലും മുഖത്തും വല്ലാതെ സങ്കടം തലങ്കിട്ടു നിൽക്കുന്നതിന് കാരണക്കാരനാണ് ആ പോലെ ആരെന്ന് പറയുന്ന മനുഷ്യർ ഈ രണ്ട് വലിയ പർവ്വതത്തിന്റെ ഇടയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അനിവാരം തന്ന ഈ രണ്ട് പർവ്വതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തവിട് പൊടിയാക്കാൻ അല്ലാഹുവിന്റെ അനിവാരമുണ്ടെന്ന് പറയുമ്പോ ആരംഭ റസൂൽ പറഞ്ഞതെന്താ ലോകത്തിന്റെ അനുഗ്രഹി പറഞ്ഞതെന്തോ സ്നേഹദാതാവ് പറഞ്ഞതെന്തോ ഈ പ്രപഞ്ചത്തിന്റെ സ്വന്തം മനസ്സിലാക്കി മക്കയുടെ മദീനയുടെ മണ്ണിലൂടെ ഒരു സ്നേഹ രാജാവിനെ പോലെ നടന്നു പോയ ഒരു പെണ്ണ് വേദനിക്കല്ലേ ഒരു മണ്ണ് വേദനിക്കല്ലേ മദീനയുടെ മുഗൾ ഭാഗത്തൂടെ പറന്നു പോകുന്ന പറവകൾക്ക് പോലെ ഒരു വേദനയുണ്ടായാൽ എനിക്ക് സഹിക്കില്ലെന്ന് പറഞ്ഞ ആരംഭ റസൂൽ പറഞ്ഞതെന്തോ അവരൊന്നും ചെയ്യല്ലേ
अलहुराग्रह
പരിശ വാങ്ങുന്നു, ഇപ്പോഴും കണക്ക് നോക്കുന്നു, ഇപ്പോഴും കണക്ക് കൂട്ടുന്നു. പക്ഷേ ആ സഹോദരന്റെ പൊന്നുപോൾക്ക് കൊടുത്ത രോഗമുണ്ടല്ലോ, ആ രോഗത്തിന് പരിഹാരമുണ്ടാക്കാൻ ആ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പൊന്നുപോലെന്ന് പിടിച്ചു, ആ വാപ്പാക്കി പിറന്നിട്ട് ആ വാപ്പ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ആ വാപ്പ പറയുന്നത് മുഴുവനും കേട്ടിട്ട് ആ വാപ്പാന്റെ വിരൽത്തുണ്ട് പിടിച്ച് നടന്നു പോയിട്ട് ആ വാപ്പ പറയുന്ന മുഴുവനും കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോ ആ പാവപ്പെട്ട പൊന്നുമോളെന്ത് പിടിച്ചു വന്നോ. നീലാറ്റൂരിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികള് തന്റെ മാതാപിതാക്കള് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന് പരിശയുമാറി ബന്ധപ്പെട്ടു പോയതിന്റെ പേരിൽ ഹറാമായത് കഴിക്കേണ്ടി വന്ന പറക്കു പറ്റാത്ത മക്കളുടെ അവസ്ഥ എന്താ? എത്രയോ കുടുംബം കത്തിക്കരുന്ന ചാരമായി പോയല്ലോ, എത്രയോ മക്കൾക്ക് മാറി കൊടുക്കേണ്ട ഭക്ഷണത്തിലൂടെ പരിസക്കാരന് കൊടുക്ക നാണയപ്പുട്ടുകളില്ലാതെ വിഷം വാങ്ങി കലക്കിയിട്ട് ആ മക്കളുടെ വായിലേക്ക് വാരി വെച്ച് കൊടുത്തിട്ട് ആ പിഞ്ചോമന മക്കളുടെ വാരിപ്പുടന്ന് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരന്നിട്ട് മരിച്ചു വീണിട്ടുണ്ടല്ലോ. ആ ശാലുവൊക്കെ പരിസക്കാരാ, നീ എവിടാണ് കൊണ്ടുപോയി വെക്കുന്നത്? വലിയ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന് സുന്ദരമായ മദ്യം ഇങ്ങനെ അടിച്ചു വീശു കിട്ടോ. ഇഷ്ടപ്പെടുന്ന കാമുകിമാരോടൊത്ത് ശരീരം പങ്കിട്ട് ജീവിക്കുമ്പോ കേരളത്തിന്റെ നാനാഭാഗത്ത് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതുപോലെ ഞെട്ടറ്റുപോലെ കുടുംബത്തിന്റെ കണ്ണീരിന്റെ രക്തത്തിന്റെ ശാവ് എന്റെ പരിശക്കാരാ, നീ എവിടെ കൊണ്ടിറക്കും പൊന്നുമോനെ? അള്ളാന്റെ റസൂലിന്റെ ശാപം ദുനിയാവില് മാത്രമല്ലടാ, അള്ളാന്റെ റസൂലിന്റെ ശാപം മരിക്കുമ്പോ മാത്രമല്ല പോലെ ആരംഭ റസൂലാണ് ശപിച്ചിട്ടുണ്ടോ? ആ ശാപം സുബ്ഹാനല്ലാഹ് അവന്റെ ദുനിയാവിന്റെ എല്ലാ ബന്ധങ്ങളിലും മുഴച്ചു നിൽക്കുന്നതാ. അവൻ മരിക്കുമ്പോഴും മാറൂല്ല, അവൻ മരിച്ചു കഴിഞ്ഞ് കബറി പോയാലും മാറൂല്ല. അവന്റെ കബറിന്റെ കത്തിലും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ പരലോകം. അല്ലോ പേടിയല്ലേ ഭയമല്ലേ? രണ്ടു ദിവസം നഞ്ചേരിയിൽ വന്ന് ഇനി നമുക്കാരെന്ന വിഷയം കേട്ട് ആവേശത്തോട് ആരംഭ റസൂലിന്റെ ശഫാത്തില്ലെങ്കിൽ രക്ഷയില്ല ഉസ്താദ് എന്ന് പറഞ്ഞ ദിവസമായും സ്വരാത്തിലെല്ലാം തീരുമാനിച്ച മലപ്പുറം ജില്ലയുടെ വണ്ടൂരുള്ള പെങ്ങളെ, നിന്നെ പോലെ ആയിരക്കണക്കിന് സഹോദരിമാർ നീലാറ്റൂരിന്റെ മനോഹരമായ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തീരുമാനിക്കും പെങ്ങള്, തീരുമാനിക്കും പെങ്ങള്. അല്ലാഹുവിനെ സാക്ഷി നിർത്തി കെട്ട് ദുൽഹജ്ജ് മാസത്തിന്റെ മനോഹാരിത നഷ്ടപ്പെടുന്നതിന് മുമ്പ് ധാരാളം പോലെ നീലാറ്റൂർ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞു പോലോ ഈ രാത്രിയിൽ തീരുമാനിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് ശപിച്ച് ആ ശാപത്തിന്റെ പേമാരി വർഷിപ്പിച്ച പരിചയമുണ്ടല്ലോ. എനിക്ക് വേണ്ടോ? എന്റെ കുടുംബത്തിന് വേണ്ടോ? എന്റെ ബിസിനസ്സിന് വേണ്ടോ? എന്റെ സ്ഥാപനത്തിന് വേണ്ടോ? എന്റെ ഭക്ഷണത്തിന് വേണ്ടോ? എന്റെ വസ്ത്രത്തിന് വേണ്ടോ? എന്റെ മക്കളിൽ വേണ്ടോ? എന്റെ ജീവിതത്തിന് വേണ്ടോ? എന്തുകൊണ്ടെന്നറിയോ? അത് മുഴുവനും ശാപമോ? ആരംഭ റസൂലിന്റെ നാവിൻ തുമ്പുകൊണ്ട് രക്ഷയില്ലെന്ന് പറഞ്ഞതിന് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഏഴാകുലികളാണ് ഈ സമുദായത്തിന്റെ വക്താക്കൾ. അതപ്പതിക്കല്ലേ, ദുനിയാവിൽ മരണപ്പെടുമ്പോ കബറിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ പരലോകത്ത് ഈ സ്ഥലത്തൊക്കെ ഇടാതെ ആ ശാപസൈന്യത്തെ പിന്തുടരും. ഈ സ്ഥലത്തൊക്കെ ഇടാതെ ആ ശാപം നിന്നെ പിന്തുടരും. ഒരു സംശയവും ആ കരുത്തിലില്ല. അള്ളാഹു റബ്ബിൽ ഇസ്സത്ത് നമ്മെ കാത്തിരിക്ഷിക്കട്ടെ. ഒരു മേഖലയിലും ഒരു കുറവുണ്ടാവൂല. ഇടാതെ നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കും. ഒരു മേഖലയിലും നിനക്ക് ഒഴിവാക്കാൻ പറ്റൂല. ദുനിയാവിൽ എങ്ങനെയാണ് ആ ശാപം പിടിക്കുന്നത് പറയാൻ പോവാ? ദുനിയാവിൽ എങ്ങനെയാണ് ആ ശാപം? ചെറുപ്പക്കാർക്കേ ഇന്ന് യുവാക്കളുടെ അവസ്ഥ എന്താ? കല്യാണം കഴിക്കാൻ പോവാണ്. സാധുവായ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്. 10, 20, 25 അവർ സ്വർണമൊക്കെ ചിലപ്പോ കിട്ടും. സ്ത്രീധനമായി കണക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും അത് വാങ്ങുമ്പോ കല്യാണത്തിന് കുറച്ച് അടിച്ചു പൊളിക്കലും കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ? നേരെ പലിശക്കാരനെ ഫോം വിളിക്കും. ഒരു 2 ലക്ഷം രൂപ പലിശക്ക് വേണമല്ലോ. ഒരു 4 ലക്ഷം രൂപ പലിശക്ക് വേണമല്ലോ. എന്നിട്ട് ആ കാശ് പലിശക്കെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പലിശക്കെടുത്ത കാശ് കൊണ്ടുവന്ന് പ്രിയപ്പെട്ട സഹനർമ്മിണിയോടൊത്ത് വിവാഹ ജീവിതം അടിച്ചു പൊളിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് ആർത്തി നിൽക്കുമ്പോ ജീവിതത്തിൽ മരണം വരെയുള്ള എല്ലാ ഐശ്വര്യവും അതോടുകൂടി നഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ദുനിയാവില് അതുപോലെ തന്നെ മരണപ്പെടുമ്പോ, അത് കഴിഞ്ഞ് കബറില്, അവിടുന്ന് പരലോകത്തും ഒക്കെ
അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിന കടൂരമായ അദാബാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഒരു വിഭാഗം ജനത കിടന്നുറങ്ങുകയാണ്. അലാ തുആമിൻ വശുർ അലാ തുഉമിൻ വശുർബിൻ വലഹബിൻ വലഅബിൻ, കളിയും വിനോദവും തീറ്റിയും കുടിയും ഒക്കെ ആയിരുന്നിട്ട് ഈ സമുദായത്തിന്റെ ഒരു വിഭാഗം രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. വയുസ്ബിഹൂൻ, അവര് പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോ ഖസ്ഫുൻ വഖദ്ഫുൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവർ പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോ ചിലപ്പോൾ അവർ കിടന്ന വീട് തന്നെ തകർന്ന് തരിപ്പണമായി പോവുകയോ, ചിലപ്പോൾ അവരെ അവരുടെ കൊട്ടാരത്തോടെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെടുന്നു, ചിലപ്പോൾ അവരുടെ ഭവനത്തിന്റെ അകത്തേക്ക് എന്തെങ്കിലും അഗാധമായ അപകടങ്ങൾ വന്ന് വീണിട്ട് അവർ തകർന്നു തരിപ്പണമായി പോവുകയോ. ഇന്നലെ രാത്രിയിൽ ഇന്നയാളുടെ വീട് തകർന്നുപോയി എന്ന് പകൽ ജനം നിസ്സാരമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഒരു ലാഘവത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബീന മുഹമ്മദ് മുസ്തഫ. ഹറാമ് തിന്ന് കുടിച്ച് രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന ജനത രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ കിടക്കുക, ടെറസിന്റെ മുകളിൽ റിമോട്ട് നെഞ്ചിൽ വെച്ച് ചാനലിന്റെ മുമ്പിൽ കാവുകയുടെ മുമ്പിൽ ഒക്കെ സുഖലോലുപരായി സുഖമാസ്വദിച്ച് കിടന്നുറങ്ങുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുസ്ബൽ ലൈലത്തു ബൈതു ഫിലാൻ, ഇന്നലെ ആ മനുഷ്യന്റെ വീട് തകർന്നുപോയി എന്ന് വെറും നിസ്സാരമായ ലാഘവത്തോടെ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ഒരുപാട് വിപത്തുകൾ ഈ ഹറാമുമായി ബന്ധപ്പെട്ട് ഉറങ്ങുന്നവർക്കുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പോലെ തുർസലൻ അലൈഹിം ഹിജാറത്തൻ മിനസ്സമ, ആകാശലോകത്തിൽ നിന്ന് കല്ലുകൾ അവരുടെ തലയിലേക്ക് വീഴും. കമാ ഉർസലത്ത് അലാ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത കളിയാക്കി. അവര് പറഞ്ഞു അങ്ങനൊന്നും വരൂല, അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അവസാനം അവർക്ക് കല്ലുകൾ വന്ന് വീണതുപോലെ അങ്ങനെ സംഭവിക്കൂല. മേലാറ്റൂർ ഏറ്റവും നല്ല സുഖത്തോടെ ജീവിക്കുന്നത് പലിശക്കാരല്ലേ, പാവപ്പെട്ട ഈമാനുമായിട്ട് ജീവിക്കുന്നവരല്ലേ കണ്ണീരും കഷ്ടപ്പാടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളിയവരെ നബിയുടെ ജനതയ്ക്ക് സംഭവിച്ചതുപോലെ അദാബ് പറഞ്ഞു വിട്ടതുപോലെ നിങ്ങൾക്കും അല്ലാഹു അദാബ് പറഞ്ഞു വിടും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ ലഹറ സിനാ വൽ റിബാ, പലിശയും വ്യഭിചാരവും അധികരിച്ചു പോയാൽ, പലിശയും വ്യഭിചാരവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നാൽ, ഇന്നലെ രാത്രി മുതൽ മെനിങ്ങാതെ രാത്രി മുതൽ കേരളത്തിന്റെ മുസ്ലിം ചെറുപ്പക്കാരെന്നല്ല, കേരളത്തിന്റെ മുഴുവൻ ചെറുപ്പക്കാരന്റെയും മൊബൈലിന്റെ വാട്സപ്പിൽ ആഘോഷമല്ലേ, വ്യഭിചാരത്തിന്റെ പൂരപ്പറമ്പല്ലേ, കേരളത്തിന്റെ ഒരു പെൺകുട്ടികളുടെ ശരീരത്തിന്റെ വടിവും മുടിവും കാണാത്ത ഉപ്പാപ്പമാരെന്ന് കേരളത്തിലില്ല, ചെറുപ്പക്കാരെന്ന് കേരളത്തിലില്ല, നഴ്സറിയിൽ പോകുന്ന മക്കൾ പോലും നാണത്തോടുകൂടി കൂടെ നടക്കുന്നവന്റെ മൊബൈലിൽ നോക്കിയിട്ട് തലകുനിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ആദ്യം വാട്സപ്പ് കണ്ടുപിടിച്ച നിന്റെ കയ്യിലല്ലേ, മുസ്ലിം ചെറുപ്പക്കാർക്ക് തലച്ചോറും ബുദ്ധിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സഹോദരാ, നിന്റെ മൊബൈലിന്റെ ഉള്ളറയിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ വടിവും വടിവും ഉണ്ടല്ലോ, അത് ഏത് പെണ്ണാകട്ടെ, അവൾ എന്തിനു വേണ്ടി കേരളത്തിന്റെ സമുദായത്തിൽ ഇങ്ങനെ ശാപമായി പിറന്നു വീണുവോ, ശാപം വിടുവനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ ആ ചിത്രം നീ ഒരു പ്രാവശ്യം നോക്കിയാൽ ആ ശാപം നിന്റെ തലയിലേക്ക് വന്ന് വീഴുന്നതാ. ആരംഭ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുക, അല്ലാഹുവിന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുക, പടച്ചവരെ ഈ വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നു, ഈ കല്ലുകുടിയെ കുറിച്ച് പറയുന്നു, ഈ പലിശയെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾക്ക് പേടിയുണ്ടല്ലോ. സൂക്ഷിക്കണം ചെറുപ്പക്കാരാ, നാളെ നിന്റെ പെങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നാളെ നിന്റെ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നാളെ നിന്റെ ഉമ്മയുടെ ഫോട്ടോ ഇങ്ങനെ വന്നാലോ, നിനക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരൂലേ. തൊലിക്കത്തിയുള്ള ശരീരത്തിന്റെ തൊലിക്ക് കത്തിയുള്ള പെൺകുട്ടികൾ കേരളത്തിന്റെ മണ്ണിൽ എന്ത്
തോനിവാസവും ചെയ്യുമ്പോ അത് കണ്ട് കൈവെട്ടിച്ചിരിച്ച് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരെന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക. നിന്റെ പെങ്ങൾക്കും നീ മൊബൈൽ വാങ്ങി കൊടുത്തിട്ടില്ലേ? നിന്റെ ഭാര്യയും വാട്സപ്പ് ഉപയോഗിക്കുന്നവടല്ലേ? നിന്റെ ഉമ്മായി മൊബൈൽ നെറ്റിലൂടെ യൂസ് ചെയ്യുന്നവടല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവരെ, ലോകാവസാനമായി പോയല്ലോ എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ജീവിക്കാൻ പേടിയാകുന്നുള്ളോ? മൊബൈൽ കൈകൊണ്ട് തൊടാ പേടിയാകുന്നുള്ളോ? തെങ്ങുമാരെ പുറത്തിറക്കാൻ പേടിയാകുന്നുള്ളോ? നേഴ്സറിയിൽ പോലും 4 വയസ്സുള്ള മക്കളെ പറഞ്ഞുവിടാ പേടിയാകുന്നുള്ളോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വ്യഭിചാരം വ്യക്തമായാൽ പലിശയും വ്യക്തമായാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാഹുവിന്റെ അദാബിനെ അവർ ഹലാലാക്കിയിരിക്കുകയാ. നീ എന്ത് തന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് അല്ലാഹുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുകയാ. പലിശ വാങ്ങുന്നവര്, വിഭജിക്കുന്നവര്, നിങ്ങൾ ഒരു പ്രാവശ്യം ഓരോ ദിവസവും ആയിരക്കണക്കിന് പ്രാവശ്യം അല്ലാഹുവിനോട് പറയുന്നതെന്തെന്നറിയോ? നീ എന്ത് തന്നാലും നിങ്ങൾക്ക് സന്തോഷമാണല്ലോ. നീ നരകം തന്നോ? നീ ഞങ്ങളെ അടിച്ചോ? നീ ഞങ്ങളെ ഇടിച്ചോ? നീ ഞങ്ങളെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അല്ലാഹുവിനോട് അദാബ് ചോദിച്ചു വാങ്ങുന്നവനാണ് പലിശക്കാരൻ ജമിദാരിയുമെന്ന് ആരംഭ റസൂൽ പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നവര് അല്ലാഹുവല്ലേ കടം തരുന്നത്? അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു വീട് നമുക്ക് വെക്കാൻ പറ്റൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ മോളെ കെട്ടിക്കാൻ പറ്റൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ സന്തോഷത്തോടെ കടം തീർത്ത് ജീവിക്കാൻ പറ്റൂല. പിന്നെ അതിനേക്കാൾ മറികടന്ന് എന്തിനാ പലിശക്കാരന്റെ വീട്ടുവളപ്പിൽ പോയി കാത്തിരിക്കുന്നത്? മുസ്ലിമേ, ഇന്നത്തെ രാത്രി സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. കളപ്പാട് ഉസ്താവിന്റെ മയ്യത്ത് കൊണ്ടുപോയത് ചോർന്നിരിക്കുന്ന കൂലക്കകത്ത് നിന്നല്ലേ? എന്താ അങ്ങനെ കൊണ്ടുപോയതെന്നറിയോ? ആര് പണം തന്നാലും വിശ്വാസമില്ല. ആര് പണം തന്നു കൊട്ടാരം കിട്ടിയാലും ആ വീരനകത്ത് കിടക്കാൻ വിശ്വാസമില്ല. എന്തെന്നറിയോ? പലിശയുമായി ബന്ധപ്പെട്ട നോട്ട് കെട്ടുകളുണ്ടെങ്കിലല്ലോ ആ വീട്ടിനകത്ത് ഞാൻ ചെയ്യുന്ന അമലുകൾ പോലും സ്വീകരിക്കൂലല്ലോ. അള്ളാഹുവിനേറെ വെറുപ്പാണ് സാമ്പത്തിക ക്രമക്കേടുകൾ. അതിന്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ നമുക്ക് അള്ളാഹു പണം തന്നിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടു അല്ലാതെയൊക്കെ നാം സമ്പാദിച്ച നമ്മുടെ പണത്തിൽ മുന്നൊരുക്കം എന്ന രീതിയിൽ ഇത് ശാപമാണ് എങ്കിൽ ആ ശാപം പണത്തിലൂടെ അള്ളാഹുവെ നീ തന്ന സമ്പത്തിന്റെ വിഷയത്തിൽ മരിക്കുന്നതുവരെ ഒരു ശാപവും എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കുടുംബത്തിനുണ്ടാവരുത്. എവിടെയെങ്കിലും അങ്ങനെ ഹറാമ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് തുടച്ചു നീക്കണം. എന്നോ ഭൗതികമായ ലോകത്ത് വെച്ച് സർവനാശം, അവന്റെ ഭവനം തകർന്നു പോവാ, അവന്റെ മക്കൾക്ക് മാരക രോഗം കൊടുക്കുക, അവന്റെ കുടുംബത്തിന് വല്ലാത്ത നാശനഷ്ടങ്ങൾ കൊടുക്കുക. എന്നിട്ട് വളരെ ലാഘവത്തോടെ പിറ്റുന്ന ജനങ്ങൾ പറയും, ഏതായാലും ആ വീട് നശിച്ചു പോയല്ലോ, ഇന്നലെ രാത്രികൾ തകർന്നു പോയല്ലോ എന്ന് പറയുന്ന പോലെ മാത്രമല്ല ദുനിയാവിൽ വെച്ച് അല്ലാഹു മുത്ത റസൂലിന്റെ ശാപം കാരണം അവന് കൊടുക്കുന്ന രണ്ടാമത്തെ വിപത്ത് എന്താണെന്നറിയോ? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ലാ യുഖബലു മിൻഹു സദഖ വലാ ജിഹാദ് വലാ ഹജ്ജ് വലാ സിയാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവന്റെ സ്വർഗ്ഗം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. പരിശുദ്ധ മക്കത്ത് പോയി അവനെ ഹജ്ജ് ചെയ്യുമല്ലോ, എന്തൊരു ത്യാഗമാണ് ഹജ്ജ് എന്ന് പറയുന്നത്, ആ ഹജ്ജ് പോലും അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ സ്വർഗ്ഗ അല്ലാഹു സ്വീകരിക്കൂല. ചില പരിശക്കാരുടെ കാര്യം എന്തെന്നറിയോ? 10 യത്തീമീങ്ങളെ അങ്ങോട്ട് കെട്ടിച്ചു വിടുകയാ, 10 മൃഗത്തെ വാങ്ങി പള്ളിക്ക് ഉലുഹിയാ കൊടുക്കുകയാ, റമദാൻ മാസം 30 അവന്റെ പേരിൽ ബിരിയാണി കഞ്ഞി വെച്ച് പള്ളിക്ക് കൊടുക്കുകയാ. ചില പള്ളി പരിപാലകരൊന്നും പുറത്തു പറയൂല,
കാര്യം മറ്റൊരൊക്കെ ആഗ്രഹത്തിലല്ലേ എന്ന് പറയുമ്പോൾ പരിശക്കാരൻ ചിന്തിച്ചു പോകണ്ട. നിന്റെ ഒരു പാത്രം കഞ്ഞി കണ്ട് അല്ലാഹു അങ്ങ് മയങ്ങുമെന്ന് കരുതണ്ട. നിന്റെ ഒരു ഗജവീരം മൂലിയെ കണ്ട് പോത്തിനെ കണ്ട് ഉലുഹിയാ മൃഗമാണ് എന്റെ ഉലുഹിയാ മൃഗമാണെന്ന് പറഞ്ഞ് അല്ലാഹു അങ്ങ് മയങ്ങി പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ട പരിശക്കാരാ നീ തെറ്റിദ്ധരിക്കണ്ട. ആരംഭ റസൂല് പറയുന്നില്ല യഖുബലു മിൻഹു സദഖ പരിശവാഹിയിട്ട് പാപപ്പെട്ടവന്റെ രക്തം പമ്പ് വെച്ച് ഊറ്റി ഊറ്റി കുടിച്ചിട്ട് കുംഭവീർപ്പിച്ച കുംഭകർണന്മാരാരെ കുബേരന്മാരെ സുറക്ക ചെയ്ത ആ സദഖ അല്ലാഹു സ്വീകരിക്കൂല. അവൻ നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇന്ന് പരിശക്കാർക്ക് പതയതുപോലെ നാണക്കേടൊന്നുമില്ല. എന്നാ നിനക്ക് നാണക്കേട് വരാൻ പോവുക? നിനക്ക് നാണക്കേട് വരാൻ പോവുക? ധൈര്യമുണ്ടോ പരിശക്കാരാ? ഇനി മലബാറിന്റെ പള്ളിയുടെ ഒന്നാമത്തെ സത്തിൽ നിനക്ക് വന്നിരിക്കാൻ ധൈര്യമുണ്ടോ? വാക്കുവിക്കല്ലാതെ ശബ്ദം തരുന്ന കാലത്തോട് മലബാറിന്റെ കോഴിക്കോടിന്റെ തെക്കൻ മേഖലയുടെ വടക്കൻ മേഖലയുടെ എല്ലാ പ്രദേശങ്ങളും ഇനി ശാപമാണെന്ന് പറയുന്ന വാക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ എന്റെ മജ്‌ലിസിൽ ആചരിക്കാൻ പോവുകയാ. നാളെ മുതൽ പരിശക്കാരാ വെള്ളിയാഴ്ച നീളമുള്ള മൊബൈലും പിടിച്ച് കാലുവഴിയെ മുണ്ടുമെടുത്ത് ഒന്നാമത്തെ സത്തിൽ വന്ന് കുമ്പയുടെ മുകളിൽ കരികെട്ടി നിന്നുകൊണ്ട് അഭിമാനം നിനക്ക് സമുദായം തരുമെന്ന് തെറ്റിദ്ധരിക്കണ്ട പരിശക്കാരാ. നിന്റെ ചെറുപ്പക്കാരെ കല്ലെറിയാമോ? ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ നിന്നെ കൂക്കി വിളിക്കാൻ പോവാ. ഒരു വിലയും നിലയുമില്ലാതെ പേപ്പട്ടി അഴിച്ചു വിടുന്നത് പോലെ പരിശക്കാർ മലബാറിന്റെ തീരത്ത് കിടന്ന് പൊഴുപ്പിതാവാൻ പോവാ. പട്ടിണി കിടന്നാലും മുസ്ലിം ചെറുപ്പക്കാർക്ക് നിന്നെ വേണ്ട. കട്ടപ്പാട് കണ്ണീരും കുടിച്ചു പോയാൽ ഇനി മുസ്ലിം പെണ്ണുമാർക്കും നിന്നെ വേണ്ട. അവരിന് ഫീസത്തിൽ മിസ്രിയാണ് ചരിത്രം പഠിച്ചവരാ, കരളാട് ഫാത്തിമാകട്ടവരാ, ആരംഭ റസൂലിന്റെ ജീവിതശൈലി പഠിച്ചവരാ. അതുകൊണ്ട് അവർ ഇന്നത്തെ രാത്രിയിൽ തീരുമാനമെടുക്കാൻ പോവാ. ഭർത്താവ് നിന്നോട് സാമ്പത്തികം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വർണം ചോദിക്കുമ്പോ പടയം വെക്കാൻ കൊടുക്കേണ്ട പെണ്ണെ പിന്നെയോ ഇച്ചിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു, ആ സ്വർണം എന്നിരിക്കാൻ പറഞ്ഞു. അല്ലാഹു തീരുമാനിക്കുമ്പോ അത് നിനക്ക് തിരിച്ചു കിട്ടുമ്പോളെ ജീവിതത്തിൽ നിന്റെ ഭർത്താവ് അത് കച്ചവടം ചെയ്യുന്നത് നിന്റെ മക്കൾക്കല്ലേ, നിന്റെ കുടുംബത്തിനല്ലേ, നിന്റെ ജീവിതത്തിന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഹറാമിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആരംഭ റസൂല് പറയുകയാ, നിന്റെ സുറക്ക മാത്രമല്ല, നിന്റെ നമസ്കാരം മാത്രമല്ല, നിന്റെ ഹജ്ജും ജിഹാദും പോലും മാത്രമല്ല. മുത്തു ഹബീബ് പറയുന്നു, യമുത്തു യദൈ മിനസ്സമാ, യമുത്തു യദൈ മിനസ്സമാ, ആകാശത്തിലേക്ക് രണ്ട് കൈ ഉയർത്തുകയാണ്. അവൻ എന്നിട്ട് പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് താറബ്ബേ, എന്റെ പാപം മറുക്കല്ലോ, എന്റെ ഉമ്മാരെ അനുഗ്രഹിക്കല്ലോ, എന്റെ മക്കളുടെ രോഗം മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എവരൊക്കെ കൈ ഉയർത്തിയിട്ട് ദുആരക്കുന്നുണ്ടോ? അവൻ കഴിക്കുന്നത് ഹറാമാണ്, അവൻ കുടിക്കുന്നത് ഹറാമാണ്, അവൻ ധരിക്കുന്നത് ഹറാമാണ്. അതേ എന്റെ പ്രിയപ്പെട്ടവര്, പരിശൈമാര് ബന്ധപ്പെട്ട പണം കൊണ്ട് വാങ്ങി ധരിച്ച വസ്ത്രം കൊണ്ട് നമസ്കരിച്ച നമസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല. എന്റെ പെങ്ങളെ, എന്റെ പൊന്നാര പെങ്ങളെ, നാലുകളെ പോലെ കബറിന്റെ അകത്ത് കിടക്കാനാണോ ആഗ്രഹിക്കുന്നത്? കന്നുകാലികളെ പോലെ ചത്തൊടുങ്ങാനാണോ കൊതിക്കുന്നത്? വേണ്ട പെങ്ങളെ വേണ്ട. അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്ത മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാന്റെ മലക്കുകളും നീ മരിക്കുമ്പോ നിന്റെ മയ്യത്തിന്റെ അടുത്ത് വന്ന് മധു പാറട്ടെ. എവിടെ പട്ടിണി കിടന്നിട്ട് പോലും പലിശ വാങ്ങാത്തവളാണല്ലോ തന്റെ പ്രിയപ്പെട്ട മക്കളും സുഖമില്ലാതെ പലി പിടിച്ച് വിറച്ചിരുന്നപ്പോ കയ്യില് കാശൊന്നുമില്ല, അടുപ്പ് താമസിക്കുന്നൊരു പലിശക്കാരനാണ്. അവിടെ വന്ന് പോയാൽ എത്ര വേണമെങ്കിലും കാശ് കിട്ടും, പക്ഷേ അല്ലാന്റെ റസൂൽ ശമിച്ചതല്ലേ? ആ ശാപന്റെ മോളക്കാലം എനിക്ക്
നീ പല മോഡലാണ് മനസ്സിന്റെകത്ത് കൊണ്ടുവെച്ചിരിക്കുക. മാധ്യമ മാഴ്ചപ്പതിപ്പിന്റെ പ്രസിദ്ധീകരണമാരെ വീട് നോക്കിയിട്ട് മനോരമ മാഴ്ചപ്പതിപ്പിന്റെ മനോഹരമായ ഭവനത്തിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം നോക്കിയിട്ട് യൂട്യൂബിലൂടെ ഗൂഗിളിലൂടെ ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ കൊട്ടാരത്തിന്റെ കണക്കുകൾ എടുത്തിട്ട് പാവപ്പെട്ട കൂലിവേലക്കാരനായ ഭർത്താവിന്റെ മുന്നിൽ വരച്ചു കാണിച്ചു കൊടുക്കുന്ന തലയും കട്ടമിട്ട പെണ്ണേ, ഒരു ചെറിയ അടുക്കള വെച്ചാൽ, ഒരു ചെറിയ സ്റ്റെപ്പ് കിട്ടിയാൽ, ഒരു ചെറിയ പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രിയപ്പെട്ടവന് ഗതിയില്ലാതെ അവസാനമോ പലിശയ്ക്ക് പണമെടുക്കുകയാണ്. ആരാണ് ഉത്തരവാദി പെണ്ണ്? ആരാണ് ഉത്തരവാദി പെണ്ണ്? എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ? കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോ മണവറയ്ക്ക് കത്തി പിണങ്ങിയിരുന്നിട്ട് ഭർത്താവിനോട് മനവാറുന്ന പെണ്ണ് പറയുന്നരണ്ടാ, നമുക്കൊരു വീട് വെച്ച് മാറിപ്പോയാലോ? നിങ്ങളെ ഉമ്മയുള്ളത് കൊണ്ട്, നിങ്ങളെ ഉപ്പയുള്ളത് കൊണ്ട് നിങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കാറെനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെങ്ങള് നിന്റെ തന്ത്രത്തിന്റെ വരകളിൽ നിന്നിട്ട് ആ പ്രിയപ്പെട്ടവന് പലിശ വാങ്ങാൻ പോവുകയാ. പിന്നെ നിന്റെ മക്കളെ പഠിപ്പിക്കുമ്പോ നീ പറയൂലേ, നാത്തുവിന്റെ മക്കള് പഠിക്കുന്നത് മാസം 5000 ഫീസ് കൊടുക്കുന്ന സ്കൂളിലാ, എന്റെ അനിയത്തിയുടെ മക്കള് പഠിക്കുന്നത് മാസം 6000 ഫീസ് കൊടുക്കുന്ന സ്കൂളിലാ, നമ്മുടെ മക്കള് മാത്രം കഞ്ഞിയും പയറും മുട്ടയും തിന്നുന്ന, ബ്രെഡും പഴവും പാലും കുടിക്കുന്ന, ഗവൺമെന്റ് മൂട്ട കടിക്കുന്ന ആ സ്കൂളിന്റെ ബെഞ്ചിൽ പോയിരുന്ന് പഠിക്കുമ്പോ എനിക്ക് നാണക്കേട എന്ന് പറയുമ്പോ അഡ്മിഷന് വേണ്ടി പ്രിയപ്പെട്ട മക്കള് വിലപിടിപ്പുള്ള ദൂരന്മാരുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോ അവര് ചോദിക്കുന്ന 50,000 രൂപ ഇവിടെ ഡിപ്പോസിറ്റ് കെട്ടിവെക്കുക, അവൻ എവിടെ പോവാനാണ്? വോട്ട് ഓടിക്കുന്നവനാണ്, മീൻ കച്ചവടക്കാരനാണ്, കൂലിവേലക്കാരനാണ്, മേശിരി പണിക്കാരനാണ്, പാവപ്പെട്ടവനാണ്. തന്റെ ഭാര്യയുടെ മനസ്സിന്റെ സങ്കീർണമായ രംഗത്തിന് സമാധാനം ഉണ്ടാക്കാൻ അവൻ പലിശക്കാരന്റെ മുമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ആദ്യമാര് പലിശക്കെടുക്കും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ. ഈ മക്കള് നല്ലതുപോലെ വളരുവോ? ഈ മക്കള് പഠിക്കുവോ? അവർക്ക് ജോലി കിട്ടുവോ? അവർ നല്ലതുപോലെ വളർന്നു വരുവോ? ഇല്ല മുസ്ലിമേ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പലിശക്കാരന്റെ ആശ്രം താങ്ങിയിട്ട് പണം കൊണ്ടുവന്ന മക്കളെ പഠിപ്പിച്ച ഒരു മക്കളും ഇന്ന് വരെയുള്ള പ്രിയപ്പെട്ടവര് ആ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളായിട്ടില്ല, അല്ലാതെ പേടിക്കുന്ന മക്കളായിട്ടില്ല. അവര് ഖുർആനോടാനറിയാത്ത, അവര് സ്വലാത്തിനോടാനറിയാത്ത, അവര് സുജൂദ് ചെയ്യാനറിയാത്ത, അവര് ഇബാദത്തിനോട് താല്പര്യമില്ലാത്ത കന്നുകാലികളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാകുമ്പോ എന്തിനാ, എന്തിനാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? എന്റെ ഭവനത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നൊരു സഹോദരൻ ഒരു വലിയ കത്തുമായിട്ട് വന്നതാ. ഉസ്താദ്, പാലക്കാട് കുടുംബത്തിന് ഞാൻ ഒരു കത്ത് കൊണ്ടു കൊടുത്തിട്ട് വന്നതാ. എനിക്ക് 4 പെമ്മക്കളാ, കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ല. ആരെങ്കിലും ഉസ്താദിനോട് ഒരു 5 പവൻ സ്വർണം യത്തീമിന് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോ എന്റെ കാര്യമൊന്ന് പറയണേ, എന്റെ നമ്പരൊന്ന് കൊടുക്കണേ. ഞാൻ മൊത്തത്തിൽ ആ കുടുംബത്തെ കുറിച്ചും തന്നെ ഇടിച്ചപ്പോ ആ കുടുംബത്തിലെ 4 മക്കളിൽ 3 പെമ്മക്കളും ഹാഫിളത്താണ്, 3 പെമ്മക്കളും ഹാഫിളത്താണ്. ആ 3 പെമ്മക്കളും ഖുർആൻ മനപാഠമാക്കിയവരാണ്. അതിലൊരാള് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടവരാണ്. അതിലൊരാള് മുത്തു ഹബീബിനെ സ്വപ്നം കണ്ടവരാണ്. അല്ലാഹുവേ, ആ കുടുംബമാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അയാള് പറഞ്ഞിരുന്നെന്നറിയോ, ഉസ്താദിന്റെ മുമ്പിലാകുമ്പോ ഉസ്താദുമായി ബന്ധപ്പെടുന്നവരൊക്കെ ഹലാലാല വരുമാനം ഉണ്ടാക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. വേണമെങ്കിൽ പലിശയ്ക്ക് പണമെടുക്കാ, വേണമെങ്കിൽ ഹറാമാര ബിസിനസ്സുകൾ ചെയ്യാ, വേണമെങ്കിൽ എന്റെ തെമ്മാടിത്തരവും ചെയ്ത് പണമുണ്ടാക്കാ, പക്ഷേ അല്ലാഹനെ പേടിച്ചത് കൊണ്ട് നാളെ പരലോകത്ത് പടച്ചവന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഉസ്താദ് ആരെങ്കിലും
വരുന്നെങ്കിലാകട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്ക് വിഷമമാകല്ലേ, നിങ്ങൾക്ക് പ്രയാസമാകല്ലേ എന്ന് പറഞ്ഞ് വന്ന ഓട്ടോയിൽ തന്നെ 10 മിനിറ്റിനകത്ത് കാര്യം പറഞ്ഞ് ഉസ്താദ് ഉറങ്ങിക്കോ, ബുദ്ധിമുട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഓടിക്കേറി പോയ ആ പ്രിയപ്പെട്ട വാപ്പാടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്തേ പോകാത്തൊരു സഹോദര, എന്തേ പോകാത്തൊരു സഹോദര, 35 രൂപയുടെ കിതാബ് വേണമെന്ന് എന്റെ വാപ്പച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ അന്നെന്റെ പ്രിയപ്പെട്ട ഉപ്പ കന്നുകാലികളെ പാടത്തും പറമ്പിലും ഒഴുകാൻ കൊണ്ടുപോകുന്ന ജോലിയാ. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ സമ്പന്ന വർഗത്തിന് കണക്കും കയ്യുമില്ലാത്ത പറമ്പും പാടവുമുള്ള വലിയ വലിയ സമ്പന്ന വർഗത്തിന്റെ പാടത്ത് പോയിട്ട് കന്നുകാലികളെ ഒഴുകാൻ ഉപയോഗിച്ചിട്ട് അവര് വൈകുന്നേരം കൊടുക്കുന്ന ചക്കയും മാങ്ങയും കൊണ്ടുവന്ന് ഞങ്ങളെ വിശപ്പെടുക്കാൻ തന്ന പ്രിയപ്പെട്ട ഉപ്പ 3 മാസം കിടന്നിട്ട് പറഞ്ഞിരുന്നാ ഓനെ കിതാബ് വാങ്ങിത്തരാനുള്ള 35 രൂപ പോലും എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് ആ പ്രിയപ്പെട്ടവരെ മറക്കാകില്ല. 4 പെൺമക്കളുണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരന്ന് എന്റെ മുമ്പേ നിറങ്ങിപ്പോലെ കാസർഗോഡ് ജില്ലയിലെ പിതാവിനെ മറക്കാൻ കഴിയില്ല. നിസ്കാരത്തഴങ്കുള്ള മനോഹരമായ താടിയുള്ള ഈമാന്റെ പ്രകാശമുള്ള മുഖമാണ്. നിന്നെ പോലെ വേണമെങ്കിൽ അവർക്കും പലിശ വാങ്ങാം, നിന്നെ പോലെ വേണമെങ്കിൽ അവർക്ക് കന്നുകാലികളെ പോലെ ജീവിക്കാം. പക്ഷേ നാളെ ആഹ്റമുണ്ടല്ലോ, നാളെ പരലോകമുണ്ടല്ലോ. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാറ് ഭാഗമുള്ള ശരീരത്തിന് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ. ഒരു 15 സെക്കൻഡും നഷ്ടക്കായി പോയാൽ, ഒന്ന് സ്റ്റെക്കായി പോയാൽ പിന്നെയും എന്റെ പ്രിയപ്പെട്ട സഹോദര അവിടെ മുതൽ തുടങ്ങുന്ന ഖബർ ജീവിതമല്ലേ, പിന്നെ അവിടെ മുതൽ തുടങ്ങുന്ന പരലോക ജീവിതമല്ലേ, അതാണ് ശാശ്വതമായ ജീവിതം. അവിടെയാ കണക്ക് നോക്കുന്നതും അവിടെയാണ് പലിശയുടെ അതാപ് വരുന്നതല്ലോ. സൂക്ഷിക്കു മുസ്ലിമേ, ഈ രാത്രി തന്നെ തീരുമാനമെടുത്തോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മാ ലഹറഫി ഖൗമിൻ റിബാ, ഒരു സമുദായത്തിന് പലിശ അധികരിച്ചോ ഇല്ലാ അവർക്ക് ഭ്രാന്ത് അധികരിക്കും, അവർക്ക് ബുദ്ധിമാന്തിര അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സമുദായത്തിൽ പലിശ അധികരിച്ചാൽ അവർക്ക് ഭ്രാന്ത് അധികരിക്കുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ ശിക്ഷ അവിടെ നിൽക്കട്ടെ, മരണസമയത്തോ മരണസമയത്തോ മരണസമയത്ത് റൂഹ് പിടിക്കുന്ന വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദന എന്താണെന്നറിയോ? ഏത് മനുഷ്യരേക്കും നീ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദന മുഴുവനും ഇവന്റെ റൂഹ് ഊരിയെടുക്കുമ്പോൾ ഇവൻ അനുഭവിക്കുമെന്ന് സൂഫിയാക്കളോട് പറയാണ്. അള്ളാഹുവേ ഉസ്താദുമാരെ ഒന്നും ആരും വേദനിപ്പിക്കരുത്, വലിയ വലിയ മഹത്തുക്കളെ. ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, ഈ പാവപ്പെട്ട നൗസാദ് വാക്കുകൾക്ക് നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, അതിലൊന്നും എനിക്ക് പൊരുത്തക്കേടൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റൈലും നിങ്ങളുടെ രീതിയാണ്, മനസ്സിലാകുമ്പോൾ മനസ്സിലാകട്ടെ. അല്ലാതെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ വിലപ്പെട്ട സമയത്തെ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുന്നില്ല, മറിച്ച് മഹാന്മാരെ സൂക്ഷിക്കണം. അള്ളാഹുവേ കണ്ണീത്ത് ഉസ്താദിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും മോശത്തരം പറഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തർത്ഥമുണ്ടുള്ളത്? ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദനിപ്പിച്ചതിന്റെ ഭവിഷ്യത്ത് നിന്റെ റൂഹൂരി എടുക്കുമ്പോൾ നീ അനുഭവിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം വേദന അനുഭവിക്കേണ്ടത് ആരാ? പലിശക്കാരനല്ലേ? പലിശക്കാരനല്ലേ ഏറ്റവും അധികം വേദന അനുഭവിക്കേണ്ടത്? അതുകൊണ്ട് സൂക്ഷിക്കണം, മരണസമയത്ത് നിങ്ങൾ ആരെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദന മുഴുവനും നിങ്ങളുടെ ശരീരത്തിലൂടെ കടന്നു വരുമ്പോ അല്ലാഹുവേ ഇരിക്കാനിടമില്ലാതെ ഈ മേലാറ്റൂരന്റെ മനോഹരമായ സ്റ്റേഡിയത്തിന്റെ 4 ഭാഗത്ത് റബ്ബേ നിന്നുകൊണ്ട് പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മരിക്കുന്ന സമയം ഈ സദസ്സിന്റെ പുണ്യമായി അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഈ സദസ്സിനോടുള്ള ബറക്കത്ത് കൊണ്ട് കറാമത്ത് കൊണ്ടല്ലാ, ഇപ്പത്തോളം ത്യാഗം അവര് ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ടല്ലോ അവർക്കൊരു കണ്ണീരും ആ സമയത്ത് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ, ഒത്തുതങ്ങൾ പറയുന്നത് കേട്ടോ, മുഴുവൻ ഹദീസുകളാണ്, മുഴുവൻ ചരിത്ര സംഭവങ്ങളാണ്, വേറൊന്നും പറയാതെ നമുക്ക്
ചരിത്രവും ഇൽമുമല്ലാതെ വേറെ ഒന്നും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേരമില്ല അതിന് സമയമില്ല സഹോദര അതിന് സമയമില്ല പിങ്ങള് സാധുവാക്കുകയുടെ പ്രഭാഷണം നഞ്ചേരിയിൽ കേട്ട സഹോദരിമാർക്കറിയുമല്ലോ ഒരു തമാസ പോലും പറയാ സമയമെടുക്കാറ് ആരംഭ റസൂലിന്റെ സഫാത്തിനെ കുറിച്ച് പറഞ്ഞരം തിരുന്നറിയോ എന്റെ ഈ ശബ്ദം നിലവിളിച്ചതിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദ്യം ചെയ്യുമ്പോ നിങ്ങളൊക്കെ സുന്ദരവാദ സ്വർഗവാദി കടന്നു പോകുമ്പോ പിടിച്ചു നിർത്തുന്നത് എന്നെയല്ലേ അതുകൊണ്ട് അവിടുത്തെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പറയുകയാ ഒരാൾ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ മരിക്കുന്ന സമയത്ത് അയാൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദന മുഴുവനും അവന്റെ ശരീരത്തിലൂടെ അവന്റെ നരമ്പിലൂടെ അവൻ അറിയുന്നതാണ് അപ്പൊ പലിശക്കാരൻ മരിക്കുമ്പോഴോ അപ്പൊ പലിശക്കാരൻ മരിക്കാൻ കിടക്കുമ്പോഴോ അപ്പൊ പലിശക്കാരന്റെ അടുത്തൊരു മലക്ക് വരുവോ ഒരു റഹ്മത്തിന്റെ മലക്ക് വരുവോ ഒരു സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ കാഴ്ച വരുവോ മുഴുവനും നരകമല്ലേ മുഴുവനും നരകത്തിന്റെ അദാബുകളല്ലേ അന്നഹൂ യമൂതു വയത്രുക്കു മാലഹു അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അവൻ മരിക്കുമ്പോ അവന്റെ ഒന്നാമത്തെ ടെൻഷൻ എന്തെന്നറിയോ ഒന്നാമത്തെ ടെൻഷൻ എന്തെന്നറിയോ ഇത്രയും കാലം പലിശക്ക് വേണ്ടി അവൻ ജീവിച്ചു ഉണ്ടാക്കിയെടുത്ത് തുപ്പൽ വരട്ടി എണ്ണി 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 പലിശക്കാര് പൈസ ഉണ്ടത് എങ്ങനാ താവ് തോവ് തിരു തപ്പല് തടവല് നടക്കല് വലിക്കല് തുലിക്കൽ അങ്ങനെ പൈസ ഉണ്ടാ 100, 1000, 2000 രൂപ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാ പുതിയ മോഡലിലാണ് അങ്ങനെ പൈസ എണ്ണി ഉപിനീര് പുരട്ടി എണ്ണി കണക്കാക്കി തലകളെ അടിയിൽ വെച്ചത് രഹസ്യ അറയിൽ സൂക്ഷിച്ചത് അത് മുഴുവനും യവൻ മരിക്കാൻ പോവാ കൊണ്ടുപോകാൻ പറ്റോ കൊണ്ടുപോയാ വല്ല ഉപയോഗമുണ്ടോ കൊണ്ടുപോകാൻ പറ്റോ അവൻ മരിക്കാൻ പോവാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അവന്റെ എല്ലാ സമ്പത്തും ഒരു നാണയത്തൊട്ടൊഴിയാതെ മുഴുവനും അവൻ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്ന ടെൻഷനാണ് ഒന്നാമത് പലിശക്കാരന്റെ മനോവേദന ശരിയല്ലേ ഇത്രയും സമ്പാദിച്ചല്ലോ എത്ര സമ്പാദിച്ചു ഭാര്യ നല്ലൊരു സാരി വേണമെന്ന് പറഞ്ഞ് അതുപോലെ എടുത്തു കൊടുക്കാൻ പറ്റിയില്ല അത്രയും കൂടെ കൂട്ടിവെച്ചു ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നല്ല പാവപ്പെട്ടവര് പോയി ബിരിയാണി വാങ്ങി കഴിക്കുമ്പോ അവൻ പയറും കഞ്ഞിയും കഴിച്ചു ആ പൈസ കൂടി എനിക്ക് എണ്ണി വെക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നക്കിപ്പടവി എണ്ണി കണക്ക് കൂട്ടി വെച്ചത് മുഴുവനും ഒരു നാണയത്തുള്ളില്ലാതെ അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിൽ കിടക്കാണ് മക്കളൊക്കെ ആകെ ഇങ്ങനെ ടെൻഷനാണ് വാപ്പ് മരിച്ചു ആരാ കൊടുക്കാനുള്ളത് ആരാ വാങ്ങ ഒന്നും അറിയില്ല കോടികളുടെ ആസ്തിയാണ് ഏത് ബാങ്കിലാണ് എവിടെയാണ് ഒന്നും അറിയില്ല ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരുടെ പ്രമാണങ്ങൾ പണ്ടങ്ങളൊക്കെ വീട്ടിലാണ് അങ്ങനെ മരിക്കും അവന് ടെൻഷൻ ഒന്നത് പിന്നെയോ രണ്ടാമത്തെ ടെൻഷൻ എന്താ ഇത്രയും കാലം അവൻ ഇത് സമ്പാദിച്ചത് റസൂലുള്ളാണ് ശാപം തലയിൽ വെച്ചുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ അതിന്റെ ശിക്ഷ റൂഹ് പിരിയുന്ന ടൈം മുതൽ അവന് കിട്ടാൻ പോവാണ് ഇത് ആദ്യമേ കൂമ്പാരമായി കണ്ടാലും ദീർഘായുസ്സും ഇല്ലാത്തതാണ് മാലും പറഞ്ഞതാണ് ഇത് ആദ്യം എത്രയോ കൂമ്പാരമായിട്ട് നീ കണ്ടാലും അതിന് ആയുസ്സില്ലടാ പലിശക്കാരാ അതിന് ആയുസ്സില്ല അവിടെ 10 ലക്ഷം ഇവിടെ 50 ലക്ഷം ഇവിടെ 1 കോടി എന്നൊക്കെ കണക്ക് കൂട്ടി ഇത് ആദ്യമേ കൂമ്പാരമായി കണ്ടാലും ദീർഘായുസ്സും ഇല്ലാത്തതാ നാമാലും അതിനായുസ് കുറവാണ് ചീട്ടുവട്ടാരം പോലെ നീ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഓ സമ്പത്ത് മുഴുവനും ഇതാ തകർന്നടിയാ പോവുകയാണ് അങ്ങനെ അവന്റെ റൂഹ് പിടിച്ചു കിടന്നാൽ പിന്നെ പോകുന്നത് വിടയാണ് ഇനിയാണ് മനോഹരമായ ഒരു ചരിത്രമിന്റെ മേലാറ്റൂരുകാര് പഠിക്കാൻ പോകുന്നത് ഇനിയാണ് റൂഹ് പിടുത്തത്തിന്റെ കബർ ജീവിതത്തിന്റെ പലിശക്കാര് നേരിടുന്ന ഒരു പലിശക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും വേദനയുടെ രംഗം ഇനിയാണ് എന്റെ പ്രിയപ്പെട്ട മേലാറ്റൂർ തേടിയ തിരുവന്ന എന്റെ ഉമ്മകന്യന്മാരെന്റെ സ്നേഹതമ്പനരാൽ ചെറുപ്പക്കാര് പഠിക്കാൻ പോകുന്നത് കബറിലേക്ക് അവനെ കൊണ്ടുപോവുകയാ അവന്റെ രംഗം ഒന്ന് ആലോചിക്കുക ഏറ്റവും നമ്പർ വൺ പലിശക്കാരനാണെന്ന് മേലാറ്റൂരൊരാൾ അറിയപ്പെടുമ്പോ അയാളുടെ വീട്ടിലൊന്ന്
അയ്യപ്പ നമസ്കാരത്തിന് അയാളുടെ വീട്ടിൽ നിന്ന് അയ്യപ്പ കുളിപ്പിക്കാൻ വരുമ്പോ ഒരു സ്നേഹം പോലും മനസ്സ് കൊണ്ട് ആ അയ്യപ്പനോട് തോന്നൂല. എടാ പാവപ്പെട്ടവനെ കൊന്നു തിന്നവനല്ലേ, പാവപ്പെട്ടവനെ ഊറ്റി കുടിച്ചവനല്ലേ, ഒരു അനുകമ്പ പോലും തോന്നൂല. എന്നിട്ടവനെ കുളിപ്പിച്ച് പള്ളിയിൽ കണ്ടുവന്ന് നിസ്കരിക്കാൻ നിന്നാലോ ആകെ നാല് മൂന്ന് ഏഴാള് കാണൂ. ഉസ്താദ് ഇവിടത്തെ ഖത്തീബായത് കൊണ്ട് നിർബന്ധമായും നിന്നേ പറ്റൂ. നല്ല മെടുക്കന്മാരായ ഖത്തീബാണെങ്കിലും ലീവ് എടുത്തിട്ട് നാട്ടി പോവുകയാ, പിന്നെ മുഹദ്ദീസ് സാഹിബോ അസിസ്റ്റന്റോ വന്ന് ഇമാമത്ത് നിൽക്കുകയാ, ആകെ നാലോ അഞ്ചോ ആള് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ചത്തുപോയ പട്ടിയെ കൊണ്ടുവന്ന് കുളിച്ചിടുന്നത് പോലെ, എന്തിനാണ് മുസ്ലിമേ നമുക്ക് ആശാപം, എന്തിനാണ് മുസ്ലിമേ നമുക്ക് ആശാപം, ചത്തുപോയ നായ കൊണ്ടുവന്ന് കുടിച്ചിടുന്നത് പോലെ ഇവൻ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ വിടുവനെ കൊന്നിരുന്നവനാ എന്ന് പറഞ്ഞ് മണ്ണിനകത്ത് കൊണ്ടു വെച്ച് കുടിച്ചു മൂടി മാറിപ്പോകുമ്പോ അതിൻ്റെ അകത്തുള്ള രംഗമെന്തെന്നറിയോ, അവർക്കുള്ള ഉദരം വീർത്തു വിങ്ങിയൂരുണ്ടതാ, അതിനുള്ള മുഴുവൻ പാമ്പ് കൊണ്ട് നിറഞ്ഞതാ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണയല്ല, ഞങ്ങളെ കാക്കണയല്ല. പലിശക്കാരുമാര് ബന്ധപ്പെടാൻ പോകുന്ന തരത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് നീ രോഗം തരല്ലേ അല്ല. മേലാറ്റൂര് വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾക്കും വീടില്ല അല്ല, അവര് വാടകയ്ക്ക് കിടക്കുന്നവരാണല്ല, ചെറിയ ജോലി ചെയ്യുന്നവരാണല്ല. അല്ലാഹുവേ അവരെ ഭാര്യക്കും ഉമ്മാക്കും ക്യാൻസർ കൊടുത്തിട്ട് പലിശക്കാരന്റെ വീട്ടിൽ പോയി എനിക്ക് പണം വേണമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, നാഥ ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ല അല്ലോ. ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കാനുള്ള പവറതെന്ന് അല്ല, ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തന്ന അല്ല, ഈ സദസ്സിൽ ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയ റഹ്മാനായ റബ്ബേ, ഇവിടെ വന്നിരിക്കുന്നതിന്റെ വറക്കത്ത് കൊണ്ട് അതുമായൊരു ബന്ധവും ഇനി ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. അവർക്കുള്ള ഉദരം വീർത്തു വിങ്ങിയൂരുണ്ടതാ, അതിനുള്ളു മുഴുവൻ പാമ്പു കൊണ്ട് നിറഞ്ഞതാ. വാപ്പ പലിശക്കാരനാ, ഭർത്താവ് പലിശക്കാരനാ, പറഞ്ഞു കൊടുക്കുമോളെ, ഭർത്താവിന്റെ കാല് പിടിച്ചു പൊട്ടിക്കിടന്നിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുമോളെ, ഇക്കാലങ്ങൾക്ക് നരകമാണ്, ഇക്കാലങ്ങൾക്ക് നരകമാണ്, നിങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ എനിക്കും നരകമാ, ഞങ്ങളുടെ മക്കൾക്ക് പുസ്തകം വാങ്ങി കൊടുക്കുമ്പോ അവർക്ക് പെരുന്നാളിന്ന് ഡ്രസ് എടുത്തു കൊടുക്കുമ്പോ അവർക്കും നരകമാ, അതുകൊണ്ട് ഇക്കാ ഇനി ഞങ്ങൾക്ക് പലിശ വേണ്ട, ഇക്കാന്ന് കാല് പിടിച്ചു പൊട്ടിക്കരഞ്ഞോ. എന്റെ മേരാറ്റൂരിലെ പെങ്ങള് ഇന്ന് ഒഴിവാക്കുക, ഇന്ന് അവസാനിപ്പിക്കുക, ഇന്ന് വലിച്ചെറിയുക. എന്നിട്ടല്ലാഹുവിന്റെ ദീനോട് അള്ളാഹുവിന്റെ ദീനോട് താല്പര്യം കാണിക്കുക. എല്ലാവരും കിടന്നിറങ്ങുമ്പോ പാതിരാ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. മര്യാദയുള്ള പരിശക്കാരന് തോന്നിപ്പോകണ്ട, ഉസ്താറെ ഞാൻ എന്ത് ചെയ്യാനാണ്, എന്റെ അഭിമാനം നഷ്ടപ്പെടുമല്ലോ. ഞാൻ പരിശോധന നിർത്തിയിട്ട് നമസ്കാരം തുടങ്ങി പള്ളിയിൽ വരാൻ തുടങ്ങിയ മേലാറ്റൂരുള്ളവരെന്നെ കളിയാക്കുമല്ലോ, എന്റെ വിലയും നിലയൊക്കെ നഷ്ടപ്പെടുമല്ലോ, എനിക്കിവിടെ നല്ല പിടിപാടാണ്, എടാനിത് ദുരിയാവാണ്, മോനെ ഇത് ദുരിയാവാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും പൊന്നുപോലെ അഭിമാനം നോക്കാൻ വേണ്ടി നീ വച്ചിരിക്കുന്ന ദുരിയാവിനില്ലടോ. അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നീ പൊക്കി പിടിച്ചു നടക്കുന്ന ഈ ഭൗതിക ലോകത്തിലില്ലടാ. ഇവിടത്തെ നാണക്കേട് നിനക്കത്ര സങ്കടമാണോ, ഇവിടത്തെ അന്തസ് നിനക്കത്ര പ്രശ്നമാണോ? എന്നാൽ അള്ളാഹുവേ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി നിൽക്കുന്ന, റബ്ബുള്ള സത്ത് നോക്കി നിൽക്കുന്ന, ആരംഭ റസൂല് നോക്കി നിൽക്കുന്ന, നമ്മുടെ നേതാക്കന്മാരൊക്കെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആഹ്ര ലോകത്തെ നാണക്കേട് അതാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് ദുനിയാവിനടക്കം പ്രശ്നമല്ലടോ. പരിശവസാനിപ്പിച്ചോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞതാ, നരകത്തിന്റെ കവാടത്തിൽ നിങ്ങൾ കേട്ടില്ലേ? കറണ്ടടിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ആ ചരിത്രം ഞാൻ സദസ്സിൽ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് കേട്ടതിനൊക്കെ ഓർമ്മയുണ്ട്. എങ്കിലും ഒന്ന് ചുരുക്കി പറയട്ടെ, വിശദീകരിക്കാൻ നേരമില്ല, വിഷയമരായത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ. റമദാ മാസത്തിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ
പാതിരാസമയത്തെ പള്ളിക്കകത്തിരുന്ന് പുറത്തിറങ്ങി നടന്ന ചരിത്രം നിങ്ങൾക്കറിയില്ലേ? വാപ്പാടെ കബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ കബറ് സിയാറത്ത് നടത്തുകയാ. എന്തൊരു ഭാഗ്യമുള്ള ഉപ്പയാ. റമദാൻ മാസമല്ലേ, റമദാൻ മാസമല്ലേ, അവസാനത്തെ പത്തല്ലേ, നരകമോചനത്തിന്റെ പത്തല്ലേ, റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ നാളല്ലേ. വാപ്പാടെ കബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറ്റാകുറ്റിരുട്ടാ നേരാജുള്ള ചെറുപ്പക്കാർ കബർ കണ്ടിട്ടുണ്ടോ? പാതിരാ സമയത്ത് കബറിന്റെ അടുത്തൊന്ന് പോകാ. എന്റെ പെങ്ങളെ നിനക്ക് ധൈര്യമുണ്ടോ? എന്റെ പെങ്ങളെ നിനക്ക് ധൈര്യമുണ്ടോ? ഇസാമാരിമിന്റെ ഇടയില് സീരിയൽ കണ്ട് ചിരിക്കുന്ന പെണ്ണ്, നമസ്കാരം മുടക്കിയിട്ട് ദുരിയാവ് ആസ്വദിക്കുന്ന പെണ്ണേ, ദുരിയാവ് ആസ്വദിക്കുന്ന പെണ്ണേ, പാതിരാ സമയം ഏതെങ്കിലും ഒരു കബറിന്റെ അടുത്ത് പോകാം. എന്റെ മേലാറ്റൂരിലെ ഉമ്മ നിനക്ക് ധൈര്യമുണ്ടോ? എന്റെ പെങ്ങളെ നിനക്ക് ധൈര്യമുണ്ടോ? എന്റെ പെണ്ണുപോലെ നിനക്ക് ധൈര്യമുണ്ടോ? റമദാൻ മാസമല്ലേ, നൂറ്റാകുറ്റിരുട്ടല്ലേ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയല്ലേ. കയ്യത്തിൽ ശ്രീകുമാര വെച്ചുകൊണ്ട് ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിനെ വാപ്പിച്ചാൻ കബറിന്റെ അടുത്ത് പോയി ദുആരക്കുമ്പോ നൂറുകണക്കിന് കബറുകളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബർത്താനിന്റെ കത്തിനും ഒരു വലിയ നിലവിളി കേൾക്കുകയാണ്. അല്ലോ 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 എന്ന് പറയുന്ന വല്ലാത്ത ഒരു നിലവിളി കേൾക്കുമ്പോ ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയോ പേടിച്ചു പോവുകയോ. ഇവിടെ നിന്നാ അല്ലാഹ് ഈ നിലവിളി കേൾക്കുന്നത്? പള്ളിയിൽ നിന്ന് നിലവിളിച്ചാൽ ഇവിടെ കേൾക്കൂല. അല്ലോ ഇവിടെ നിന്നാണ് ഈ നിലവിളി കേൾക്കുന്നത്? അല്ലോ ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിന്റെ നിലവിളി കേട്ട ഭാഗത്തേക്ക് പോവുകയോ. എവിടെയാണ് റബ്ബേ? ഓടിച്ചെന്ന് നോക്കുമ്പോ റബ്ബേ, ഓടിച്ചെന്ന് നോക്കുമ്പോഴല്ലോ ഒരു പഴയ കബറാണ്, ഒരു പഴയ കബറാണ്, ഇടിഞ്ഞു കുതിർന്ന് കിടക്കുന്ന ഇടിഞ്ഞു വീണുപോയ പഴയ ഒരു കബറാണ്. അതിന്റെ കത്തിരുന്ന് നിലവിളി കേൾക്കുകയാണ്. ഇബ്നു ഹജ്റിന്റെ കൈകാലുകൾ നിറയ്ക്കുകയാണ്. ആ നിലവിളി ശബ്ദം നിരച്ചുപോയി. ഇബ്നു ഹജ്ർ പെട്ടെന്ന് അവിടെ ആരന്നിട്ട് ഓടി പള്ളിയിലേക്ക് വരികയാ. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന പ്രായം തന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പയോട് ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിനെ ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു കബർ കാണിച്ചു തരാ, ഒന്ന് വേഗം വരുവോ, അവിടെ അടക്കിയിരിക്കുന്ന മനുഷ്യരാരെന്ന് ഒന്ന് പറഞ്ഞു തരുവോ. ആ പ്രിയപ്പെട്ട പിതാവ് ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിനോടൊപ്പം ആ കബറിന്റെ ഭാഗത്തേക്ക് വരികയാ. ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിനെ പറയുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ആ ഉപ്പ പറയുന്ന പോലെ ഒരു 10-35 വർഷം കൊണ്ട് ഇവിടെ അടക്കം ചെയ്ത എല്ലാ കബറുകളും എനിക്കറിയാം, ആരുടെ കബറാണെന്ന് എനിക്കറിയാം. ആ പൊന്നുപോലെ വിരൽ തുമ്പ് പിടിച്ച് നിലവിളി മുടങ്ങിയ കബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ കബർ കാണുമ്പോ ആ പ്രിയപ്പെട്ട ഉപ്പ പറയുന്ന പോലെ ഒരു വക്കത്ത് നമസ്കാരം പോലും മുടക്കാത്ത മനുഷ്യന്റെ കബറാ. എല്ലാ റമദാനും അല്ലാന്റെ പൊരുത്തം നേടി നോമ്പ് പിടിച്ചതെന്റെ കബറാ. ഇബ്നു ഹജ്ർ പറയും, നല്ല ഉപ്പ, നല്ല ഉപ്പ, ഈ കബറിന്റെ അകത്തിരുന്ന് രാത്രി ഞാൻ നിലവിളി കേട്ടു എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉപ്പ പറയും, തങ്ങനാണെങ്കിൽ എനിക്കൊരു കാര്യമറിയാ, ഈ മനുഷ്യൻ മരിക്കുന്നതിന് പറയും നല്ല സ്വാലിഹായ മനുഷ്യനാ, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ്, ഒരു മാസം മുമ്പ് തന്റെ പ്രിയപ്പെട്ട സഹദർമണിയുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ജീവിച്ചാ മതിയോ, ഒരുപാട് പണം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ് തന്ത്രം പറഞ്ഞു കൊടുത്തപ്പോ ഇന്ന് വരെ കച്ചവടം ചെയ്ത് ഹലാലായ പൈസ ആ മനുഷ്യന് പലിശയ്ക്ക് കൊടുത്തു തങ്ങള്. അങ്ങനെ പലിശയ്ക്ക് കൊടുത്തിട്ട് പലിശക്കാരനായിരിക്കുമ്പോഴാണ് അയാൾ മരണപ്പെട്ടതെന്ന് ആ ഉപ്പ പറയുമ്പോ മണ്ണുവാരി തലയിലിട്ട് നിലവിളിച്ചുകൊണ്ട് ഇബ്നു ഓടുകയാണ്. റമദാനിൽ പോലും നിനക്ക് സമാധാനമില്ല പലിശക്കാര, റമദാനിൽ പോലും നിനക്ക് സ്വസ്ഥതയില്ല പലിശക്കാരാ, കബറിന്റെ കത്ത് ഒരു സെക്കൻഡ് പോലും നിനക്ക് സന്തോഷമില്ലടാ. എന്തിനാറിന്റെ പാവപ്പെട്ട യത്തീമിന്റെ കല്യാണത്തിന് 100,000 കൊടുത്തിട്ട് പലിശ വാങ്ങിയതെന്തിനാ? വീട് വെക്കാൻ കൊടുത്തിട്ട് പലിശ വാങ്ങിയതെന്തിനാ? ക്യാൻസർ രോഗത്തിന് മരുന്ന് വാങ്ങോ നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയപ്പോ നീ വലിയ കൊട്ടാരം വെച്ച് കിടക്കുന്നവനല്ലേടാ, നീ ഒരുപാട് സുഖമനുഭവിക്കുന്നവനല്ലേ, എന്തിനാണ് ആ സീസിയിലെ പാവപ്പെട്ടവന് മരുന്ന് വാങ്ങാൻ കൊടുത്ത 50,000 പലിശ ചോദിച്ചതെന്തിനാടാ? 50,000 പലിശ ചോദിച്ചതെന്തിനാ? അല്ലാഹു നിന്നെ വെറുതെ വിടുവോ? അല്ലാഹു നിന്നെ വെറുതെ വിടുവോ? ഇവിടെ നിനക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, ഇവിടെ നിനക്ക് കൊട്ടേഷൻ ചങ്ങങ്ങൾ ഉണ്ടാവട്ടെ, ഇവിടെ നിനക്ക് എന്തൊക്കെ ഉണ്ടാവട്ടെ, ഓപ്പറേഷൻ കുബേര, ഓപ്പറേഷൻ കുബേര കേരളത്തിൽ നടത്തിയ പലിശക്കെതിരെയുള്ള പോരാട്ടത്തെക്കോ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും ഇൻഷ
നമുക്ക് ചെയ്യാം സന്തോഷത്തോടു കൂടി. പക്ഷേ ഹറാമാക്കിയതെന്താ? പലിശയാണ്. തീർത്തും അല്ലാഹു നിഷിദ്ധമാക്കി. അതുമായി അടുത്തു പോവല്ലേ, അതുമായി ബന്ധപ്പെടല്ലേ. ഞാൻ 10,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി നാട്ടിൽ കൊണ്ടുവന്ന് 20,000 രൂപയ്ക്ക് വിൽക്കുന്നതിന് പലിശ എന്ന് പറയില്ല. അതിഷ്ടമുള്ളവര് വാങ്ങിയാൽ മതി, അതിഷ്ടമുള്ളവര് വാങ്ങിയാൽ മതി. മറിച്ച് ആ 10,000 ഒരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു 11,000 വേണം എന്ന് പറയുന്നതാണ് പലിശ. അള്ളാഹു കാത്തിരിക്കട്ടെ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ സംഭവം അത്ഭുതപ്പെട്ടു പോയി. ആ ചരിത്രം പഠിച്ചപ്പോ, ആ ചരിത്രം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അതിന് കുറച്ച് മയത്തിലാണ് നിങ്ങളോട് പറയാം, കുറച്ച് മയത്തിലാണ് പറയാം. ഈ ചരിത്രം ഞാൻ തയ്യാറാക്കി എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ പറഞ്ഞപ്പോ, ആ ചരിത്രത്തിന്റെ അവസ്ഥ വിശദീകരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞത് ഇതുപോലെ ഇതേ ഗൗരവത്തിൽ സ്റ്റേജിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിന്റെ അകത്ത് സങ്കടമുണ്ടാകും, അവർക്ക് പേടിയുണ്ടാകും, നെഞ്ചുവേദന വരും, അറ്റാക്ക് വരും. അള്ളാഹു കാത്തിരിക്കട്ടെ. പേടിക്കണം, പേടിക്കുന്ന അതിന്റെ മജ്ലിസുകളാകണം, ഭയപ്പെടണം, പൊട്ടിക്കരയണം, മുസല്ലയിൽ കണ്ണീരൊഴുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ഒരു മലഞ്ചെരിവിന്റെ ഭാഗത്ത് ഒരു വെള്ള തലയോട്ടി കിടക്കുകയാ, ഒരു വെള്ള തലയോട്ടി കിടക്കുകയാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തന്റെ വലത്തെ കാല് കൊണ്ടൊന്ന് തട്ടി, അത് ഉരുണ്ടു പോയി. ഈസാ നബി അലൈഹിസ്സലാം അതെടുത്തു. വൈദൻ ഹുവ ജംസമത്തുൽ ബൈളാ, ഒരു വെള്ള തലയോട്ടിയാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അതെടുത്ത് നോക്കിയപ്പോ ഏതായാലും മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഉരുമ്പി ഒരുപാട് കൊല്ലം കബറിന്റെ അകത്ത് കിടന്നിട്ട് അവസാനം എങ്ങനെയോ പുറത്തു വന്നുപോയ ഒരു തലയോട്ടിയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതെടുത്ത് വെച്ചിട്ട് രാജാതിരാജനാരെ പടച്ചവനോട് പറഞ്ഞു, യാ റബ്ബി ഇദൽ ലിഹാദൽ ജംജമത്തി അന്തുകല്ലി ബനീ ബിലിസാനിൻ ഹയ്യി വതുഖബറനി മാദാ ലഖീതു മിനൽ അദാബ് വകമത അലൈഹാ മുൻദു മാത്തത്. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് അല്ലാഹുവേ നീ കഴിവുള്ളവനാ, എന്റെ ഒരുപാട് ആഗ്രഹം നടത്തി തന്നവനാ, ഞാൻ പറഞ്ഞു പോയപ്പോഴെല്ലാം മരിച്ചുപോയവരെ കബറിന്റെ അകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്നവനാ. അതുകൊണ്ട് അല്ലാഹ് ഈ വെള്ളത്തലയോട്ടയുണ്ടല്ലോ, ഈ വെള്ളത്തലയോട്ടയുണ്ടല്ലോ തമ്പുരാനെ, അന്തുകല്ലി മനീ ബിലിസാരിൻ ഹയ്യ്, അന്തുകല്ലി മനീ ബിലിസാരിൻ ഹയ്യ്, അതേ ജീവനുള്ള നാവോടുകൂടി ആ തലയോട്ടി എന്നോടൊന്ന് സംസാരിക്കട്ടെ. അല്ലാഹ് ജീവനുള്ള നാവോടുകൂടി ആ തലയോട്ടി എന്നോടൊന്ന് സംസാരിക്കട്ടെ. അല്ലാഹ് അല്ലാഹു പടച്ചടം തരാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ആകാശ ലോകത്തിൽ നിന്നൊരു വിളിയാളം മുടങ്ങി കേൾക്കുകയാ, ഈസാ നബിയെ, ഈസാ നബിയെ, സൽഹാ ഫൈനഹാ സതുഖ്ബിറുക, ഈസാ നബിയെ ആ തലയോട്ടിയോട് നിങ്ങളൊന്ന് ചോദിക്കൂ നബിയെ, ആ തലയോട്ടിയോട് ചോദിക്കൂ നബിയെ, ആ തലയോട്ടി നിങ്ങളോ ആവശ്യപ്പെടുന്നത് വിധി വിശദീകരിച്ചു തരും നബിയെ. വസല്ലാ റകഅത്തൈന, ഈസാ നബി രണ്ടര കഴത്ത് നമസ്കരിക്കുകയാ. തലയോട്ടി സംസാരിക്കാൻ പോകുന്ന മേലാറ്റൂരിലെ ഉമ്മ മരിച്ച ഒരുപാട് കൊല്ലങ്ങളോളം കബർ കിടന്ന തലയോട്ടി ഈസാ നബി അല്ലാഹുവിനോട് പറഞ്ഞതുകൊണ്ട് ഇതാ സംസാരിക്കാൻ പോകുന്നു. ജീവനുള്ള മനുഷ്യന്റെ നാവുകൊണ്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പോവാ. ഈസാ നബി രണ്ട് റകഅത്ത് നമസ്കരിക്കുകയാ, സുമ്മദനാ മിൻഹു, പിന്നെ തലയോട്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാ. ഫവദഅ യദഹു അലൈഹാ
ഈസാനബിതന്റെ കയ്യേറ തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് വെക്കുക. എന്നിട്ടോ വഖാല ബിസ്മില്ലാ വബില്ലാ എന്ന് പറയുകയാണ്. ആ സമയത്ത് തലച്ചോറിൽ നാമ് വരികയാ. ആ തലച്ചോറ് സലാം പറയുക ഈസാ നബിയോട്. ആ തലച്ചോറ് സംസാരിക്കാൻ പോവുകയാ. ഈസാ നബി ചോദിക്കുകയാ, മേലാറ്റൂര് വന്നവര് ഇന്ന് അവസാനിപ്പിക്കുക, എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ഇന്ന് പര്യവസാനം കുറയ്ക്കുക. ഏത് സുന്ദരിയാണ് പെണ്ണിന്റെ നഗ്നമേനയാണ് ചെറുപ്പക്കാരന്റെ മൊബൈലിന്റെ ഉള്ളറയിലൂടെ വന്നത്, അത് കണ്ടവരൊക്കെ കൊണ്ടുപോലെ ആസ്വദിക്കട്ടെ. പക്ഷെ മുസ്ലിം ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടടോ? മുസ്ലിം ചെറുപ്പക്കാരാ നമുക്ക് വേണ്ട? എല്ലാം വിവേച്ച് ചെയ്ത് കളയുക, എല്ലാം ഒഴിവാക്കി വെക്കുക. ഈ രാത്രി അങ്ങ് മരിച്ചാൽ ആരംഭ റസൂലിനെ കണ്ട് മരിക്കുന്ന സ്വർഗത്തിന്റെ സുന്ദരമാര സൂര്യമാസ്വദിക്കുന്ന ആത്മീയ പ്രകാശം പരത്തുന്ന മയ്യത്താകാൻ എന്റെ സഹോദര മനസ്സുകൊണ്ട് കൊതിക്കുക. ഇതൊരു നല്ല സരസാണ്. ഈ സരസിൽ വന്നവരോട് പറയുക, ആളുകൂടിയ മജ്ലിസിന് അല്ലാഹുവിന് സ്നേഹം കൂടുതലോ? ഇവിടെ ഇന്ന് തീരുമാനിക്കുന്നവരോട് അല്ലാഹുവിന് മഹബ്ബത്ത് കൂടുതലാ? ഇവിടെ ഇന്ന് ദുആ ചെയ്യുന്നവരോട് അല്ലാഹുവിന് താല്പര്യം കൂടുതലാ? ഇത്രയും ജനസാഗരം ഈ മേലാറ്റൂർ സ്റ്റേഡിയത്തിൽ പരിചുകൂടിയെങ്കില് നിങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനത്തിൽ ആയിരക്കണക്കിന് മനക്കുകൾ ഒപ്പുവെക്കുകയാ? ഒന്ന് ചിന്തിച്ചുകൂടെ ചെറുപ്പക്കാരാ, ഒന്ന് കഴുകി വെളുപ്പിച്ചുകൂടെ ചെറുപ്പക്കാരാ. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം നിനക്ക് തിരഞ്ഞെടുത്തോടെ. ഇനി പലിശ വേണ്ട, ഇനി കാമുക വേണ്ട, ഇനി ഹറാമ വേണ്ട, ഇനി ബന്ധങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുന്ന ഇടപാടുമൊക്കെ കൃത്രിമത്വമില്ലാത്ത ഏറ്റവും നല്ല ഈമാനിന്റെ ആദർശത്തിന്റെ ശുദ്ധിയുടെ രാജകുമാരനാകാ. എന്റെ മലബാറിന്റെ തീരത്ത് ചെറുപ്പക്കാരാ, ഒന്ന് മനസ്സിലൊക്കെ പൊന്നുപോലെ. എന്നിട്ട് ചുരുങ്ങിയ കാലം കൊണ്ടല്ലാഹുവിന്റെ ഏറ്റവും വലിയ പൊരുത്തം കിട്ടുന്ന ഒരു യുവത്വം ആകാ, ഒരു യുവാവാകാ. എന്റെ സഹോദരങ്ങളും മനസ്സ് വെക്കുക, കൊതിച്ചുകൊണ്ട് പറയുകയാ. ആവേശത്തോടെ ഇവരിതിന്റെ ശബ്ദം ശ്രവിക്കാ. ഏഴു മണിയാകുമ്പോ ടൂ വീലറിലും ഫോർ വീലറിലും ഒക്കെയായി സ്റ്റേഡിയം ഗ്രൗണ്ടൊക്കെ നിറഞ്ഞു കവിയാ. ആവേശത്തിൽ വരുന്ന മലബാറിന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുപോലെ ഈ പരിചയം മഹാവിപത്തിനെ കുറിച്ച് നിനക്കിതാ പറഞ്ഞു തന്നില്ല ആരെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ December 31 മദ്യനീ അടിമത്തം എന്തെറിയുന്ന വിഷയം കേട്ടപ്പോ സർട്ടിഫിക്കറ്റ് അടിക്കാനില്ല, പത്രത്തിന് പരസ്യം ചെയ്യാനില്ല, ജനങ്ങളുടെ സമ്മതി നേടാനില്ല. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഇനി മരിക്കുന്നത് പോലെ ആ നശിച്ച ഭാര്യയല്ല കൈകൊണ്ട് തൊടില്ലോ എന്ന ഒരു തീരുമാനമെടുത്തു പോയാൽ അൽഹംദുലില്ലാ. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന് പ്രഭാഷകന്മാരിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നു. അല്ലാതെ സമ്പന്ന വർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ കൈയിട്ട് മാറുന്ന അനാവശ്യമായ ബന്ധങ്ങളല്ല, പ്രസംഗത്തിലൂടെ കിട്ടുന്ന ബന്ധങ്ങൾ സ്വത്ത് വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. എനിക്ക് നിങ്ങളെ മതി. ഏലാറ്റൂലന്റെ മുമ്പാൻ നിൽക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരോ, ഇനി ഞാൻ പലിശ വാങ്ങൂല എന്ന് നീ തീരുമാനിച്ചോ, എത്ര ബുദ്ധിമുട്ടുകളാ അല്ലാഹു നിനക്ക് മാറ്റിത്തരും നിറന്നറിയോ, എത്ര കട്ടപ്പാടുകളാ പൊന്നുമോളെ പടച്ചോ നിനക്ക് മാറ്റിത്തരും നിറന്നറിയോ. ഇനിയെങ്കിലും ഒന്ന് പേടിക്കുമോള്, ഈ ചരിത്രത്തിലൂടെ നിന്റെ മനസ്സൊന്ന് ഭയപ്പെടട്ടെ പൊന്നുമോള്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തലയോട്ടിയോട് സംസാരിക്കുകയാണ്, ആ തലയോട്ടിയോട് സംസാരിക്കുകയാണ്. നിന്റെ റൂഹ് ഇസ്രായീൽ പിടിച്ചതെങ്ങനെയാണ്? നിന്റെ റൂഹ് അസ്രായിൽ പിടിച്ചതെങ്ങനെയാണ്? തലയോട്ട് ഈസാ നബിയോട് പറയും, നിനക്ക് പേടിയാവുകയാണ്. അത് പറയാൻ എനിക്ക് പേടിയാവുകയാണ്. മേലാറ്റൂര് വന്നവര് ന്യൂഡൽഹിയുടെ ന്യൂഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ആ മ്യൂസിയത്തിന്റെ വനാന്തരത്തിന്റെ കത്തളത്തൊരു വെള്ളക്കടുവയുടെ മുന്നിൽ അറിയാതെ അബദ്ധത്തിൽ വീണുപോലെ ചെറുപ്പക്കാരന്റെ കഥ യൂട്യൂബിലൂടെ കണ്ടവരല്ലേ നിങ്ങൾ? അവൻ മുഗൾ ഭാഗത്തിലൊന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നവനാ, അവൻ മുഗൾ ഭാഗത്തിലൊന്ന് പിക്ചർ എടുത്തുകൊണ്ടിരുന്നവനാ. അറിയാതെ കാലൊന്ന് വെടിഞ്ഞു പോയപ്പോ, അറിയാതെ കാലൊന്ന് വെടിഞ്ഞു പോയപ്പോ അവൻ ആ വലിയ മതിൽക്കെട്ടിന്റെ മുഗൾ ഭാഗത്തിലൊന്ന് ഈ കടുവ നിലവുകൾ വന്ന കടുവ വളർന്നു വരുന്ന വനത്തിലേക്ക് വന്ന് വീഴുകയാണ്. കടുവയുടെ മുമ്പിലാകിപ്പോയി മൊബൈൽ ദൂരേക്ക് തെറിച്ചു പോയി. ഈ മതിൽക്കെട്ടിന്റെ മുഗൾ ഭാഗത്ത് നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു നാല് മനുഷ്യന്റെ വലിപ്പമുള്ള ഈ കടുവയുടെ മുന്നിൽ വീണ് പിടയ്ക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവനിങ്ങനെ കൈകൂപ്പിരിക്കുകയാണ്. കടുവ അവന്റെ മുമ്പിൽ
എന്റെ റൂഹിനെ അവർ ആകാശത്തേക്ക് ഉയർത്തി. പക്ഷേ വമനഅഹുൽ മലായിക മലക്കുകൾ പറഞ്ഞു, ഇല്ല ഇവന്റെ റൂഹ് ഇവിടെ വേണ്ട, അവന്റെ റൂഹിനെ സ്വീകരിക്കൂല. അതിന് ഹാദിയും നഫ്സൽ ഹാതിയത്തി ഇലാ മസ്വാഹ വമഅവാഹ മസ്വാഹ വമഅവാഹ. ഈ കെട്ട പയ്യിൽ കെട്ട ആത്മാവിന്, ഈ നശിച്ചുപോയ ദുരാത്മാവിന്, പാപപ്പെട്ടവനെ ഊറ്റിക്കുടിച്ച ആത്മാവിന് ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നരകത്തിന്റെ വാസസ്ഥലത്തേക്ക് അവരെ പറഞ്ഞുവിടാൻ എന്നോട് പറഞ്ഞു നബിയേ. എന്നിട്ട് ആ കബറിന്റെ അകത്ത് ഈസാ നബി ആ തറയോട്ടിയോട് ചോദിക്കുകയാ, നിന്റെ എല്ലാ കാര്യവും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല, നീ ഏറ്റവും അധികം ഭയന്ന രംഗത്തെ കുറിച്ച് പറയോ, നീ ഏറ്റവും അധികം പേടിച്ച രംഗത്തെ കുറിച്ച് പറയോ. ആ തറയോട്ടി പറയുന്ന പറയാൻ വാക്കുകളില്ലാത്ത മോശമായ രൂപത്തിലുള്ള രണ്ട് മലക്കുകൾ എന്റെ കബറിന്റെ അകത്തേക്ക് വന്നു നബിയേ. ഓരോരുത്തരുടെയും കയ്യിൽ എരുമ്പിന്റെ ദണ്ടുകൾ ഉണ്ടായിരുന്ന നബിയേ, ഒരടി ഒരടി എന്റെ തലയിലേക്ക് ഒരടി എടുക്കുന്നു, ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുന്ന പോലെ ഞാൻ ഭയന്നു പോയി നബിയേ, ഞാൻ ഭയന്നു പോയി നബിയേ. അവസാനം എന്റെ കബർ നിറച്ചു പാമ്പും തേളുകളും കൊണ്ട് നിറച്ചു. അതിൽ വന്ന ഒരു മലക്ക് പറഞ്ഞു, ഇർഹബൂദി ഹാദന്ന സല്ലാലമി ഇലാ ജഹന്നമ മത്വാ ഈ കബറിൽ നിന്ന് ഈ ശരീരത്തെ കൊണ്ടുപോയി, ഈ ആത്മാവിനെ കൊണ്ടുപോയി അവന്റെ വാസസ്ഥലമായ നരകമൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നബിയേ. അങ്ങനെ എന്നെ ആ മലക്കുകൾ കൊണ്ടുപോയി, എന്നെ ആ മലക്കുകൾ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയത് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിലല്ല, രണ്ടാമത്തെ കവാടത്തിലല്ല, മൂന്നും നാലും കവാടത്തിലല്ല, എന്നെ കൊണ്ടുപോകുന്നു ആ കവാടങ്ങളൊക്കെ ഞാൻ കണ്ടു നബിയേ. അവിടെ ആളു കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരങ്ങള് കണ്ടു നബിയേ, എനിക്ക് പേടിയായി നബിയേ. പക്ഷെ എന്നെ കൊണ്ടുപോയത് അതിനേക്കാൾ ഭയാനകരമായ കവാടത്തിലാ, എന്നെ കൊണ്ടുപോയത് അതിനേക്കാൾ ഭയാനകരമായ കവാടത്തിലാ. നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിന് മുന്നിൽ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നു നബിയേ, അതിന് സക്കൂമെന്നാ പേര് പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തിന്റെ തോട്ടിൽ എന്നെ കൊണ്ടുപോയി നബിയേ. ഞാൻ നോക്കുമ്പോ ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ, ഇലകളിൽ, കമ്പുകളിൽ, കൊമ്പുകളിലെല്ലാം വലിയ നീളം കൂടിയ പുഴുക്കൾ ഇങ്ങനെ കിടക്കുകയാ. തീതുപ്പുന്ന പുഴുക്കളാ, കാണാ വൃത്തിയില്ലാത്ത പുഴുക്കളാ, കാണാ രസമില്ലാത്ത പുഴുക്കളാ, കാണാ നിറപ്പ് വരുന്ന പുഴുക്കളാ. പേടിക്കണമെന്റെ മേലാദൂരിനെ പെണ്ണ് പലിശയുടെ പരമെന്നിട്ട് ഭർത്താവ് അകത്തേക്ക് കയറ്റി വെക്കുമ്പോ, അതുകൊണ്ട് ലോകം മുഴുവൻ കീഴക്കാരുന്നവരെന്ന് ആസ്വദിക്കുന്ന പെണ്ണ്, ഐഹികന്റെ ചെരുപ്പിടാ, ശരീരം നിറച്ച് സ്വർണ്ണമിടാ, ഒരു സാരിക്ക് 60 ലക്ഷം രൂപ വില കൊടുത്തുന്ന സുന്ദരിയായി ചമഞ്ഞ് മലബാറിന്റെ തീരത്തിലൂടെ നടക്കാ എന്നൊക്കെ കൊതിക്കുന്ന പെങ്ങള്, പാവപ്പെട്ടവന്റെ മുന്നിൽ അഭിമാനത്തോടെ വലിയ മൊബൈല് കവികൾ വെച്ചുകൊണ്ട്, വലിയ വാഹനത്തിന്റെ കത്ത് തേച്ചാ ചുളുങ്ങാത്ത വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച് അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നടക്കാമെന്ന് കൊതിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ആ തലയോട്ട് ഈ സാനവിയോട് പറയുക, പേടിച്ചു പോയി നബിയെ, അടുത്തു പോകാൻ തന്നെ പേടിയ, കാണാൻ തന്നെ പേടിയ, ഏറ്റവും വൃത്തികെട്ട പുഴുക്ക നീളം കൂടിയ വദീദാനും തിവാദീദാനും തിവാ. ആ വൃത്തികെട്ട പുഴുക്കൾ ഇങ്ങനെ നീണ്ടിങ്ങനെ ഉയർന്നു കിടക്കുന്നോ, അല്ലാഹുവേ ഈ സാനവിയോട് ആ തലയോട്ട് പറയുകയാണ്, വൈദം നെയ്താലും കുഞ്ഞി പൂവക്കലഹ കുഞ്ഞി പൂവക്കലഹ ത്തിന്റെ മലക്കുകൾ പടക്കുതിര പോലെ കടന്നു വന്നിട്ട് അവിടെ നിൽക്കുന്ന മനുഷ്യരോട് പറയുന്ന, പിന്നറോ സ്വപ്പ് ചിന്തവനോ, പാവപ്പെട്ടവന്റെ രക്തമൂറ്റി കുടിച്ച പലിശക്കാരോ, പാവപ്പെട്ടവന് വീടിനൊക്കെ പണം കൊടുത്തിട്ട് ഇരന്ന് നാണമില്ലാതെ അവന്റെ കഞ്ഞിക്കലം കൈയിട്ട് വാരിക്കുന്ന കുംഭമീർപ്പിച്ച പലിശക്കാരോ, പിന്നടോ പിന്നടോ അങ്ങനെ തിന്നാൻ നിർബന്ധിച്ചു നബിയേ. എന്റെ കൈകാലുകൾ പിടിച്ചു നബിയേ, എന്റെ കാലിൽ വലിച്ചെടുത്തു നബിയേ, എന്നെ കൊണ്ടുപോയല്ലോ. എന്നിട്ട് ആ വലിയ പുഴുക്കൾ എന്റെ വാക്യകത്തേക്ക്, ആ പുഴുക്കൾ എന്റെ വാക്യകത്തേക്ക് വിശക്തി ചമക്കാൻ പറഞ്ഞു നബിയേ. അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ
बिल्डिंग अत्रे कुटे चोर एोर पक्षे जन शरीर शरीर तूंगिक विषय अल्लाहुवे മറ്റു രാജ്യത്തും പോയി പണം പിരിച്ച് ആയിരത്തിന് 60ഉം 40ഉം വെച്ച് കമ്മീഷൻ എടുത്ത് സ്വന്തം വീടിനെ പെയിന്റ് അടിച്ച് മോളയും കെട്ടിച്ച് വലിയ വാഹനത്തിൽ നെളിഞ്ഞിരുന്നുകൊണ്ട് താരി പടവി പോകുമ്പോൾ ഇന്നല്ലദീന യൗകുലൂന അംബാരൽ യതാമാ ലുൽമ ഇന്നമാ യൗകുലൂന ഫീ ബുതൂരിഹി മുന്നാർ അല്ലാഹുവിന്റെ ഖുർആൻ അവൻ തിന്നുന്നത് അനാഥ മക്കളുടെ സ്വത്ത് അപഹരിച്ചു തിന്നത് നരകത്തിന്റെ കനൽക്കട്ടയാണെന്ന് വിശുദ്ധ ഖുർആൻ 4 വൽ ആഖുലി വാലിദൈ ഉമ്മായും ഉപ്പായും വേദനിപ്പിച്ച പറഞ്ഞു മാതാപിതാക്കളെ കരയിപ്പിച്ച പറഞ്ഞു ഒരു സ്ഥലത്തും അവർക്ക് രക്ഷയില്ല നിങ്ങൾ ഓർത്തിട്ടുണ്ടോ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞാൽ ഏത് തെമ്മാടി തരത്തിൽ കൊടുക്കുന്ന ശിക്ഷയുടെ കാര്യം പറയുമ്പോഴും അടിയിൽ മാതാപിതാക്കളെ പറയും
അടിയിൽ മാതാപിതാക്കളെ പറയും അള്ളാഹു കാത്തിരിക്കട്ടെ. നിങ്ങളാണോ ഉമ്മാക്കാദ്യമായി പരിശയുടെ ചോറ് കൊടുത്തത്? നിങ്ങളാണോ മക്കൾക്കാദ്യമായി പരിശയുടെ വെള്ളം കൊടുത്തത്? അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരിക്കലും ഒരിക്കലും ആ അപകടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരാതിരിക്കട്ടെ. ഒരു ദിർഹം പലിശയുടെ ശക്തി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? കിട്ടുന്ന ശിക്ഷ മുപ്പത്തിമൂന്ന് സ്ത്രീകളെ വ്യഭിചരിച്ചതിന്റെ ശിക്ഷയാണ് ഒരു ദിർഹം പലിശയ്ക്ക് കൊടുത്താൽ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഒരു ദിർഹം പലിശയ്ക്ക് കൊടുത്താൽ മുപ്പത്തിമൂന്ന് സ്ത്രീകളെ വിഭജിച്ചതിന്റെ ശിക്ഷയാണ്. എല്ലാം അവസാനിപ്പിച്ചോ. അല്ലാഹു പിന്നെ എന്തിനാ പലിശക്കാരാണ് ഈ പാവപ്പെട്ടവനെ ഊറ്റിക്കൊടുക്കുമ്പോ? അള്ളാഹു പിന്നെ എന്തിനാ നിന്റെ സാമ്രാജ്യം മാത്രം വളർന്നാ പിന്നെ അള്ളാഹു ആരാ? ഇന്നല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഭക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോ ജോലിയെടുത്ത് ജീവിച്ചോ ചെറുക്കാരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആരായിരുന്നു? വകാന ഇബ്രാഹിമു ബസാസ, വകാന ഇബ്രാഹിമു ബസാസ. ഇബ്രാഹിം നബി അലൈഹിസ്സലാ കൈകൊണ്ട് നൂല് തുന്നിക്കൊടുത്ത് നൂല് നെയ്തു കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. എന്തിനാണ് പലിശയെ അല്ലാഹു ഹറാമാക്കിയതെന്നറിയോ? ഒരു സുഖമുള്ള പരിപാടിയിൽ മനുഷ്യനെ മടിയനാക്കുന്നു. പലിശക്കാരൻ ജോലി ചെയ്യൂലോ, പലിശക്കാരൻ ഒരിക്കലും വീർക്കൂല്ല, പലിശക്കാരൻ ഒരിക്കലും ശരീരമണിഞ്ഞ് പണിയെടുക്കൂല. അതുകൊണ്ട് ഹറാമാക്കി രണ്ടോ? പരസ്പരം സ്നേഹത്തിന്റെ മരമാണ് ഇസ്ലാം. പലിശക്കാരാ, ആ സ്നേഹം നിനക്കറിയില്ലടാ, ആ സ്നേഹം നിനക്കറിയില്ലടാ. കേരളത്തില് ഓപ്പറേഷൻ കുബേര വരാനുള്ള കാരണമെന്നോ? ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ മുഴുവനും റെയ്ഡ് കമ്പനിക്കാർ വന്ന് ഇടിച്ചു നീക്കിയപ്പോഴാണ് ഭരണകൂടത്തിന്റെ തലച്ചോറിന് കുത്തി കുതിച്ചു പോയതെങ്കില്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, അത് വേണ്ട, അല്ലാഹു ഹറാമാക്കി എന്നല്ലേ പറഞ്ഞത്? നമ്മൾ ഖുർആന്റെ ആളല്ലേ, നമ്മൾ ആരംഭ റസൂലിന്റെ ആളല്ലേ. ആരെങ്കിലും പറയണമോ? മനസ്സിലാക്കിക്കൂടെ സമുദായമേ, മനസ്സിലാക്കിക്കൂടെ. അല്ലാഹു ഭയം വരട്ടെ, അല്ലാഹു തൗഫീഖ് വരട്ടെ. ജനങ്ങളെ സഹായിക്കാനുള്ളവരാണ് ഞങ്ങൾ, അവരെ ബുദ്ധിമുട്ടിക്കാനുള്ളവരല്ല. ജനങ്ങളെ പ്രയാസം മാറ്റാനുള്ളവരാണ്, അവരെ കണ്ണീര് വാരിക്കോരി ഇടാനുള്ളവരല്ല. അല്ലാഹു നമ്മൾ എവിടെയാണെങ്കിലും ഭക്ഷണം തരും. എത്ര കഷ്ടപ്പെടുത്തിയാലും അല്ലാഹു അറിയാതെ രോഗം തരൂല, അല്ലാഹു അറിയാതെ വിഷമം തരൂല. 600,000 കടമുള്ളവര്, 10,000,000 കടമുള്ളവര്, 50,000,000 കടമുള്ളവര്, വീടില്ലാത്തവര്, മക്കൾ എത്തിയുമായി പോയവര്, കഷ്ടപ്പാട് കണ്ണീരുമായി കഴിയുന്നവര്, അല്ലാഹു അറിയാതെ എന്ന ഇതൊന്ന് നിനക്ക് തന്നത് ഇതൊരു പരീക്ഷണമാണ്. അല്ലാഹു ഉദ്ദേശിച്ചോ ലോകത്ത് എവിടെയാണെങ്കിലും നിനക്കല്ല ഭക്ഷണം തരുന്നത്. ഒരു സ്വലാത്തിന്റെ പ്രത്യേകമായ മൂന്ന് വരികള്, സ്വലാത്തിന്റെ പ്രത്യേകമായ മൂന്ന് വരികള്, എവിടാ സ്വലാത്ത് ചൊല്ലിയോ ആ സദസ്സിലൊക്കെ ദുആയിൽ നിജാബത്ത് കിട്ടുകയുണ്ട്. അപ്പൊ സൂര്യ നിൽക്കുന്നവർ അടുത്തോട്ട് വാ, മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല, നനഞ്ഞിട്ടങ്ങ് ആമീൻ പറഞ്ഞ നല്ല പുണ്യവാ. ഇൻഷാ അല്ലാഹ് സാഫി നല്ലവരെ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? കാസറക്കൂലേ ചുമ്മാ പറ്റിക്കോക്കണം. കയറിയില്ലേ? കാസപ്പിൽ കിറക്കാനുള്ള വിഷയമാണ്. എല്ലാ സ്ഥലത്തും എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന സലാത്ത് കേട്ട് നിങ്ങൾ ചെല്ലണം, ഞാൻ പറഞ്ഞു തരുന്ന സലാത്ത് കേട്ട് നിങ്ങൾ ചെല്ലണം. അത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഒരു വലിയ സമ്പാദ്യവും സമ്മാനവും ആക്കണം. അൽഫു അൽഫു സലാത്തിൻ വ അൽഫു അൽഫു സലാമിൻ അലൈക യാ സയ്യിദി يا رسول الله الف الف صلاه والف الف سلام عليك يا سيدي يا نبي الله الف الف صلاه والف الف سلام عليك يا يا حبيب الله بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
اللهم صل على محمد സയ്യിദന്മാരുടെ അനുവാദത്തോടെ ചെറിയൊരു ദുആക്കാണ് എല്ലാവരും ആത്മാർത്ഥതയോടെ അമീൻ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربേ ربേ കരുണക്കടലായി പടച്ചവനെ, റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരിക്കലും പലിശക്കാരാക്കല്ല അല്ലാഹ്, അതുമായി ബന്ധപ്പെടുത്തല്ല അല്ലാഹ്. ആ പലിശയുടെ എല്ലാ അംശങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചു പറച്ചു കളഞ്ഞ് ഈമാന്റെ ഭക്ഷണം കിടിച്ച് ഹലാലായ വരുമാനത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളെയും കള്ളിൽ നിന്ന്, വിചാരത്തിൽ നിന്ന്, പലിശയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഞങ്ങൾ കാരണം പൊട്ടിക്കരയല്ലേ അല്ലാഹ്, ഞങ്ങളെ ക്ഷമിക്കല്ലേ അല്ലാഹ്. അവരുടെ ശാപം കിട്ടുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാപം കിട്ടിയ പലിശക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. പേടി ഉണ്ടാവുന്നു റബ്ബേ, ഞങ്ങൾക്ക് ഭയം തോന്നുന്നു അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം അറിയാതെ എവിടെയെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലാഹ്? അല്ലാഹ്, ഞങ്ങളെ കാത്തുരക്ഷിക്കല്ല, ഞങ്ങളെ കാത്തുരക്ഷിക്കല്ല. ഞങ്ങളുടെ ഉസ്താദുമാരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ മശായഖന്മാരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കൾ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ സയ്യിദന്മാരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ കൂട്ടുകാരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ സഹപാഠികൾ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ സഹായിച്ചവരെ അനുഗ്രഹിക്കല്ല, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ അനുഗ്രഹിക്കല്ല, ഞങ്ങൾക്ക് സ്നേഹം തന്നവരെ അനുഗ്രഹിക്കല്ല, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ അനുഗ്രഹിക്കല്ല, ഞങ്ങളുടെ മജ്ലിസിൽ വന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കല്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരിക്കുന്ന സയ്യിദന്മാരുടെ ബറക്കത്തോട് ഈ ദുആ നീ സ്വീകരിക്കല്ല. റബ്ബേ, ഇവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ ബറക്കത്തോട് ഈ ദുആ നീ സ്വീകരിക്കല്ല. അല്ലാഹു, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന കാപ്പിൽ ഉമർ ഉസ്താദ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അത്രത്തോളം വിനയമുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ ഇനി ഞങ്ങൾക്ക് കുറവാണ് റബ്ബേ. കോയക്കുട്ടി ഉസ്താദിന് ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആലിക്കുട്ടി ഉസ്താദിന് ആരോഗ്യം കൊടുക്കണേ അല്ലാ, ഒ ടി മൂസ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ഓടി നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, ആലിക്കുട്ടി ഉസ്താദിനെ പോലെ, ചെങ്കിലം ചെമ്പിലങ്ങാട് ഉസ്താദിനെ പോലെ അല്ലാഹുവേ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ പടച്ചവനെ, മന്മറഞ്ഞുപോയ ശംസുൽ ഉലമാ നവറല്ലാഹു മർകലഹ മുതൽ കണ്ണിയത്ത് ഉസ്താദ് മുതൽ കാളമ്പാടി മുതൽ പാറന്നൂർ മുതൽ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവരന്മാർ വരെയുള്ള പ്രിയപ്പെട്ട പണ്ഡിത നിരയുടെ ഖബർ ജീവിതം ഈ വലിയ മജ്ലിസിന്റെ ദുആടെ പൊരിച്ചുകൊണ്ട് സുറിയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. മേലാജീവിതങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന സീതന്മാർ ഉസ്താദുമാർ ദീനി പ്രവർത്തന മേഖലയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഓടി നടക്കുന്ന പാവപ്പെട്ടവർ, അവർക്ക് നീ ഓരോ സെക്കൻഡിന്റെ മറുകമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ നിറഞ്ഞു കവിഞ്ഞ സഹോദരിമാരെ നീ കണ്ടില്ലേ അല്ലാ, സാധുക്കളല്ലേ അല്ലാ, പാവപ്പെട്ടവരല്ലേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഭർത്താവ് കള്ളു കുടിക്കുന്നെങ്കിൽ മാറ്റി കൊടുക്കണേ അല്ലാ, വിഷമമുള്ളവർക്ക് മാറ്റി കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ, കടം കൊണ്ട് വലയുന്നവരുടെ കടം തീർത്തു കൊടുക്കണേ അല്ലാ, ജീവിതത്തിലെ ആഗ്രഹം എന്താണോ നീ നടത്തി കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന പാവപ്പെട്ട ജനസാഗരത്തെ കണ്ടില്ലേ, ചെറുപ്പക്കാരെ കണ്ടില്ലേ, മുത്തല്ലിമീങ്ങളെ കണ്ടില്ലേ, യുവാക്കളെ കണ്ടില്ലേ, നീ അനുഗ്രഹിക്കല്ല, അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. പതിരാ സമയം ഹറാമിന് വേണ്ടി സമ്പത്തും ശരീരവും ചെലവഴിക്കുന്ന ആ ഭാസന്മാരുടെ കൂട്ടത്തിൽ അവരെപ്പെടുത്തല്ലേ അല്ലാ, അവരെപ്പെടുത്തല്ലേ അല്ലാ. കസേര വറക്കാൻ, സ്റ്റേജ് കെട്ടാൻ, നോട്ടീസ് ഒട്ടിക്കാൻ, പോസ്റ്റർ അടിക്കാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ, അല്ലാഹുവേ ഈ ജനസാഗരത്തെ നിയന്ത്രിക്കാൻ വാലന്റീഴ്സുകളായി അതുപോലും കേൾക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് വിയർപ്പെടുക്കുന്ന മക്കൾക്ക് നീ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാ. നല്ലതുപോലെ മൈക്ക് സെറ്റ് ഞാൻ പറഞ്ഞ പോലെ ക്രമീകരിച്ചു തന്ന അല്ലാഹു എക്കോ സൗണ്ടിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്ന് വാത് കേട്ട സഹോദരങ്ങൾക്കല്ലാ, അവര് മരണപ്പെടുമ്പോ സന്തോഷമുള്ള ഖബർ ജീവിതം നീ കൊടുക്കണേ അല്ലാ. റബ്ബേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ സദസ്സാക്കല്ല അല്ല,
الحمد لله رب العالمين 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 الحمد لله